അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ ബദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദറത്തി വശാൻ ശദീദിൽ ബത്ഷി വൽ ബുർഹാൻ حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي ادركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني مرادي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم: يسروا ولا تعسروا، بشروا ولا تنفروا. إننا نرجو إليك في حوضك للعطش يوم نشر كتاب يا سيدي خير النبي. الصلاة على النبي. الشفاعة هب لنا في القيامة مشفقا، واغلنا إن الله يا سيدي خير النبي. الصلاة أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. الله يا ربي ينغلي مجلسنا سويغريكنا يا رحمن، ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഈ സദസ്സിൽ കടന്നു വന്ന സഹോദര സഹോദരിമാരെ നീ സ്വീകരിക്കണം.
ക്ഷമിക്കണേ തമ്പുരാന്, അറിഞ്ഞും അറിയാതെ ഞങ്ങൾ വന്ന ദോഷങ്ങൾ പൊറുക്കണേ തമ്പുരാന്, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. അല്ലാഹുവേ ഞങ്ങളെ ദാക്കിരീങ്ങളും മുത്തഖീങ്ങളും മഅബിദീങ്ങളും മുഖ്ലിസീങ്ങളും ആക്കണേ തമ്പുരാന്. ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാന്. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവരുടെ ദർജ നീ ഉയർത്തണേ തമ്പുരാന്. അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും മനസ്സിലുള്ള വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാന്. ജാതി മത വേദമന്യേ വേദനകളുമായി മഹത്തായ സ്ഥലത്തേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിന് സമാധാനം നൽകണേ തമ്പുരാന്. വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ റഹ്മാന്. ഘടങ്ങൾ വീട്ടണേ തമ്പുരാന്. രോഗം ശിഫയാക്കണം റഹ്മാന്. അല്ലാഹുവേ അഞ്ചു നേരം നിസ്കാരം മുടങ്ങുന്ന രോഗം ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന്. സുജൂദ് ചെയ്യാൻ പറ്റാത്ത രോഗികളാക്കി ഞങ്ങളെ മാറ്റരുത് റഹ്മാന്. മൂക്കിലും മൂത്രദ്വാരത്തിലും പൈപ്പിടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റരുത് റഹ്മാന്. വായിലൂടെ വെള്ളം ഇറക്കാൻ കഴിയാതെ മൂക്കിലൂടെ വെള്ളം തരുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാന്. കിടക്കപ്പായിൽ കിടന്ന് നരകിക്കുന്ന ഒരു കാലം ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് റഹ്മാന്. ഇസ്സത്തോടെ അഭിമാനത്തോടെ ഒരാളും മുമ്പിലും മാനം കെടാതെ ജീവിച്ച് മരിക്കൽ ഹൈറാകും പയ്യമാൻ നൽകണേ തമ്പുരാന്. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. ഞങ്ങളെ നരകത്തിലിടല്ല തമ്പുരാനെ, ഞങ്ങളെ നരകത്തിലിടല്ല റഹ്മാനെ. ഈ മഹത്തായ ഉറൂസ് സംഘടിപ്പിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, ഇവിടുത്തെ ആദരണീയരായ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആക്ക് ഉത്തരം നൽകണേ തമ്പുരാനെ. ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെ ഒരുമിച്ച് കൂടെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ ദോഷവും പുറത്ത് നിന്റെ ഇഷ്ടപ്പെട്ടവരാക്കി ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ വെള്ളിയാഴ്ച രാവിലെ കണ്ണടക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്കൊക്കെ നീ സ്വർഗം സന്തോഷം നൽകണേ അർഹമാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളെ മുന്നിലെ കസേരകളിലേക്ക് കയറിയിരിക്കുക. ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളെ മുന്നിൽ കസേര ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കയറിയിരിക്കുക. നിങ്ങളെ മുന്നിൽ കസേര ഒഴിഞ്ഞ് ബേക്കലുള്ളവർ മുന്നിലേക്ക് വന്നിരിക്കാനല്ല ഞാൻ പറയുന്നത്, ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളെ മുന്നിലെ കസേരയിലേക്ക് കയറിയിരിക്കാനാണ്. കാരണം നിങ്ങൾക്കിടയിൽ കസേര ഒഴിഞ്ഞ് കിടന്നാൽ അവിടെ ഷെയ്ത്താൻ വന്നിരിക്കും, പിശാച്ച് വന്നിരിക്കും, വറക്ക് വരും, മടി വരും. അതുകൊണ്ട് ഒരിക്കലും ബേക്കലുള്ളവരോട് ഇങ്ങനെ ഒന്നിരിക്കുകയെന്ന് നമ്മൾ പറയാതെ ഇരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ മുന്നിലേക്ക് കയറിയിരിക്കണം. അതാണ് ബറക്കത്ത്, അതാണ് സന്തോഷം. അതുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ മുന്നിലേക്ക് കയറിയിരിക്കുക. പിൻഭാഗത്തെ കസേര ഒഴിഞ്ഞു കിടന്നാലും വിരോധമില്ല. നിങ്ങൾക്കിടയിൽ കസേര ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എന്റെ ശബ്ദം ദൂരെ മൈക്ക് നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉറൂസിന്റെ പരിപാടിക്ക് വന്ന് റോട്ടിലും മറ്റൊക്കെ നിന്നാലും ശബ്ദം കേൾക്കാമെന്ന് കരുതുന്ന എന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടാകും. ഇൻഷാല്ലാ പരിപാടി തുടങ്ങട്ടെ എന്നിട്ട് അവിടെ പോയി ഇരിക്കാമെന്നാകും അവർ കരുതിയിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുകയാണ്. ദൂരെ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ മഹത്തായ ഉറൂസിനെ കടന്നു വന്ന് ദൂരെ ശബ്ദം ഈ സദസ്സിലേക്ക് വരാതെ കേൾക്കുന്ന ഏതെങ്കിലും യുവാക്കൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, അവരോട് ഞാൻ സ്നേഹത്തോടുകൂടെ പറയുന്നത്, അല്ലാഹു വെള്ളിയാഴ്ച രാവിലെ ഇൽമിന്റെ അഹ്ലുകാരൊരുമിച്ച് കൂടുന്ന ഇൽമിന്റെ സദസ്സാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സദസ്സ്. അല്ലാഹുവിന്റെ കാവിൽ നമ്മളെ കൂടെയുണ്ടാകും, പടച്ച റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. അത് റോട്ടിൽ നടന്നാൽ കിട്ടില്ല സഹോദരങ്ങളെ, അത് ശ്മശാനത്തിലേത് ഭാഗത്തുനിന്ന് ശബ്ദം കേട്ടാലും അത് ലഭിക്കില്ല. വയസ്സായവരോട് യുവാക്കളോട് ഞാൻ പറയുന്നത്, കൂടുതലൊന്നും ഞാൻ പ്രസംഗം നടത്തി നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല. നമുക്ക് കൂട്ടമായി വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്തുകൊണ്ട് പിരിയണം. അതുകൊണ്ട് എന്റെ ശബ്ദം ദൂരെ നിന്നുകൊണ്ട് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ സദസ്സിലേക്ക് വന്നിരിക്കണം. കാരണം ഈ സദസ്സ് ദുആക്കുത്തരം കിട്ടുന്ന സദസ്സാണ്. ദ്വാരിക്കാൻ ഞാൻ അതിന് അർഹനല്ല. ആമീൻ പറയുന്ന നമ്മളും അർഹതയില്ലാത്തവരാണെങ്കിൽ പോലും ഇവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. ഇത് വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവാണ്, ദുആക്കുത്തരം കിട്ടുന്ന രാവാണ്. ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, രോഗം ശിഫയാകാൻ, വേദനകൾക്ക് സമാധാനം കിട്ടാൻ, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഈ സദസ്സ് കാരണമാകും. അതുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് ആരും ശബ്ദം കേൾക്കരുത്. അല്പനേരമെങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കുന്നവരെ സാഹചര്യം എന്റെ ശബ്ദം കേട്ട് റോട്ടിലോ മറ്റോ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരിവിടെ വന്നിരിക്കണമെന്ന സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ വന്നിരിക്കുന്ന യുവാക്കന്മാർ, രക്ഷിതാക്കന്മാർ, സഹോദരങ്ങൾ, അല്ലാഹു അവരെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അതേപ്രകാരം ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, പടച്ചറബ് അവരെ എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദുആ ചെയ്ത് ഏതാനും ചില കാര്യങ്ങൾ, അൽഹംദുലില്ലാ, അഞ്ച് വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഉറൂസ് നടക്കാറുള്ളത് എന്നറിയാൻ കഴിഞ്ഞു. അഭിനന്ദനായ എന്റെ സുഹൃത്ത്
അഭിനന്ദനായ അബ്ദുള്ള മാഷുമായി സംസാരിച്ചപ്പോ, അതേപ്രകാരം മഹല്ല കമ്മിറ്റി ഭാരവാഹികളും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളുമായൊക്കെ സംസാരിച്ചപ്പോ, അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് ഇത് ഇവിടെ നടക്കുന്നത്, ഇവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓർമ്മയില്ല, എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കാറുള്ളത് എന്ന്. അഞ്ചു വർഷം കൂടുമ്പോഴാണ് ഈ മഹാനവകടച്ചാരത്ത് ആനന്ദപരമായി നമ്മൾ ഒരുമിച്ച് കൂടാറുള്ളത് എന്ന് കേൾക്കുമ്പോ, ഉമ്മമാരെ രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരാണ്, ഖാലിഖായ റബ്ബിന്റെ സബിദത്തിലേക്ക് സന്തോഷത്തോടുകൂടെ മറഞ്ഞവരാണ്, അവരെന്നും ആനന്ദകരമായി അള്ളാഹുവിന്റെ സബിദത്തിൽ ജീവിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവര് പോയ ലോകത്തേക്ക് പോകേണ്ടവരാണ് യുവാക്കളെ, ഞാനും നിങ്ങളും. ഏത് സമയത്താണ് നമ്മളെ കൊണ്ടുപോകാൻ ആള് വരിക എന്ന് പറയാൻ എന്റെ യുവാക്കളെ നമുക്ക് കഴിയില്ല, എന്റെ രക്ഷിതാക്കളെ നമുക്ക് കഴിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഗൾഫിൽ വെച്ചുകൊണ്ട് മരിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് മരണപ്പെട്ടപ്പോൾ ആ യുവാവിന്റെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ചർച്ചയായി. അവസാനം സ്വന്തം കുടുംബക്കാര് പറഞ്ഞു, വേണ്ട, കൊണ്ടുവരാൻ പ്രയാസമാണ്, സഹോദരിയിൽ നിന്നാകുമ്പോ കൊണ്ടുവരാൻ പ്രയാസമാണ്, അതുകൊണ്ട് ജനാസ അവിടെ തന്നെ മറവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഓർക്കണം, ആ യുവാവിന്റെ രണ്ട് ചെറിയ മക്കളുണ്ട്. ആ ചെറിയ മക്കൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ പിതാവിന് അവസാനമായി ഒരു നോക്ക് കാണണം, ഞങ്ങളെ പൊന്നുപ്പാൻ അവസാനമായി ഒരു നോക്ക് കാണണം, അടുത്ത മാസം നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ പിതാവാണ്, ഞങ്ങളേക്ക് ചോക്ലേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ പിതാവാണ്, ഞങ്ങൾക്ക് കുഞ്ഞിനുടുപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ പിതാവാണ്, ഞങ്ങൾക്ക് കളിപ്പാട്ടം കൊണ്ടുവരാമെന്ന് പറഞ്ഞ പൊന്നുപ്പയാണ്, അതുകൊണ്ട് ഞങ്ങളെ പൊന്നുപ്പാൻ അവസാനമായി ഞങ്ങൾക്കൊന്ന് കാണണം. മക്കളെ മുമ്പിൽ മാർഗമില്ലാതെ അവസാനം ജനാസ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുകയാണ്. ജനാസ ആംബുലൻസിൽ കയറ്റിയിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്. ആ ജനാസ വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ മുഴുവനും എഴുന്നേറ്റുന്ന, ആയിരക്കണക്കിന് ആളുകൾ ആ ജനാസ സ്വീകരിക്കാനിരിക്കുന്നു. ആംബുലൻസ് കടന്നു വന്ന് വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തു, അതിന്റെ പിൻഭാഗത്തുള്ള ഡോറ് തുറക്കപ്പെട്ടു, അതിൽ നിന്ന് പുറത്തിറക്കിയത് ജനാസയല്ല, കാണാൻ സൗന്ദര്യമുള്ള ഒരു പെട്ടിയാണ്, കാണാൻ ആനന്ദമുള്ള ഒരു പെട്ടി. ആ പെട്ടി എടുത്ത നേരെ അടുക്കളയിലേക്ക്, ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയിട്ട്, ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി പെട്ടി വെച്ചപ്പോ, ആദ്യമായി ആ പെട്ടിയുടെ മുമ്പിലേക്ക് ഓടി വന്നത് ആ യുവാവിന്റെ രണ്ട് ചെറിയ മക്കളാണ്, രണ്ട് മക്കൾ. ആ മക്കൾ വന്ന് പെട്ടി നോക്കി നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. എന്തിനാകും ആ കുഞ്ഞു മക്കൾ കരഞ്ഞിട്ടുണ്ടാവുക, ഞാൻ ചിന്തിച്ചു പോയി. പെട്ടി കാണുമ്പോഴേക്ക് എന്തിനാ കുഞ്ഞു മക്കളെ കരഞ്ഞത്? ഉപ്പാന്റെ മുഖം പോലും മക്കൾ കണ്ടിട്ടില്ല, അതിന്റെ മുമ്പ് എന്തിനാകും ആ കുഞ്ഞു മക്കളെ കരഞ്ഞത്? ആ മക്കൾ ചിന്തിച്ചിട്ടുണ്ടാക, ഇത് ഞങ്ങളെ പിതാവ് കൊണ്ടുവന്ന പെട്ടിയാണ്, ഇതിൽ ഞങ്ങൾക്ക് കുഞ്ഞനുടുപ്പില്ല, ഇതിൽ ഞങ്ങൾക്ക് കളിപ്പാട്ടമില്ല, ഇതിൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ല, ഇത് ഞങ്ങളെ പിതാവിന്റെ ജനാസയാ. ഒരു നോട്ടമേ മക്കൾ കണ്ടുള്ളൂ, സഹോദരങ്ങളെ, യുവാക്കളെ, ആ ജനാസയുടെ ശ്മശാനത്തിലേക്ക് പോകുമ്പോ ഒരു കാലത്ത് ഫുട്ബോൾ കളിച്ചവന്റെ ക്ലബിന്റെ സഹോദരങ്ങളാകുന്ന വിവിധ മതക്കാരുണ്ട്, അവരൊക്കെ റോട്ടിൽ കൈക്കോപ്പി നിൽക്കുന്നുണ്ട്. അവന്റെ കൂടെ നടക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ജനാസ യാത്രയാക്കുകയാണ്. എല്ലാവരും ജനാസ യാത്രയാക്കാൻ ശ്മശാനത്തിലേക്ക് പോകുമ്പോ ഗൾഫിൽ നിന്ന് വന്ന അതേ പെട്ടിയിലിരുന്ന് കൊണ്ട് ആ യുവാവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, യുവാക്കളെ, നിങ്ങളെപ്പോലെ കളിച്ചു നടന്നവനാണ് ഞാൻ, ഇനി ഞാൻ കളിക്കാൻ വരില്ല. ഭാര്യ നിന്റെ കൂടെ കിടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഗൾഫിൽ പോയതല്ല, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാ. പക്ഷേ ഖാലിഖായ റബ്ബിന്റെ വിധി ഇതാ, കുഞ്ഞുമക്കളെ കരയണ്ട, ഗൾഫിൽ നിന്ന് പിതാവ് വരുമ്പോ ഓടി വന്നെന്നെ കൂട്ടിപ്പിടിക്കും, നിങ്ങളെ ഭാര്യ പുണർന്ന് കബളത്തും മതരാൻ ഈ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഖാലിഖായ റബ്ബിന്റെ വിധി ഇതാണ്. പോട്ട മക്കളെ, സലാം. ഞാൻ പറയുന്നത് എന്റെ യുവാക്കളെ, ഈ ഭൂമിലോകത്തേക്ക് അല്ലാഹു നമ്മളെ പറഞ്ഞേച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാ, യജമാനനായ തമ്പുരാനാണ്. അതിൽ നിന്ന് രണിമണിത്തോക്കം നമ്മളെ ജീവിതം മാറ്റിവെക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു ജീവി ജനിക്കുകയിലെന്നു തന്നെ കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം, ഒരു ലേശം അതൊന്നു മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയത്നം. അള്ളാഹു നമുക്ക് വിധിച്ച സമയം ഏത് സമയമാ? അതിൽ നിന്നൊരൽപ്പം പോലും മാറി നിൽക്കാതെ തിരിച്ചു പോകേണ്ടവരാണ് ആണേ പെണ്ണേ ഞാനും നിങ്ങളും. അതുകൊണ്ട് യഥാർത്ഥം മനുഷ്യരാകുന്ന നമ്മൾ നേടേണ്ടത് മരിക്കുമ്പോ രക്ഷപ്പെടാനുള്ള വിഭവങ്ങൾ ഒരുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. പോകുമ്പോ സന്തോഷ
സന്തോഷത്തിൽ പോകാൻ, സമാധാനത്തിലെ യാത്രയാവാൻ ഒരുങ്ങി നിൽക്കേണ്ടവരായ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഞാനും നിങ്ങളോ ഈ അല്ലാഹു അല്ലാഹു വിധിച്ച സമയത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ലെങ്കിൽ ഭാഗ്യമുള്ള മനുഷ്യന്റെ കടമ, ഏത് സമയത്ത് എന്റെ റബ്ബെന്നെ തിരിച്ചു വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ യാത്രയാകുമെന്ന് തീരുമാനിക്കുന്നവനാണ്, റാഹത്തിലെ യാത്രയാകുന്നവനാണ്. ഒരു മനുഷ്യൻ നല്ലവനായി ജീവിച്ചവൻ നല്ലവനായി മരിച്ചാൽ അല്ലാഹുവിന്റെ മല, അല്ലാഹുവിന്റെ പ്രവാചകർ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തേ മുഹമ്മദ് മുസ്തഫ, വറക്കെ ചെല്ല മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നല്ലവരായി ഒരു മനുഷ്യൻ മരിച്ചാൽ, ഉത്കൃഷ്ടനായി ഉത്തമനായി ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, കദ്യമൂനി കദ്യമൂനി കദ്യമൂനി, എന്നൊന്ന് വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ. അഥവാ നല്ല മനുഷ്യന്മാർ കൊതിക്കുന്നത് മരിച്ച് കബറിലേക്ക് പോകാനാണ്. കാരണം കബർ അവർക്ക് ഇരുട്ട് റൂമല്ല, അവർ താമസിക്കുന്ന എ സി റൂമിനെക്കാളും ആനന്ദമുള്ള ആഹ്ലാദമുള്ള വീട് നല്ലവർക്ക് കബറാണ്, കബറാണ്, കബറാണ്. കബറാളി നല്ലവനാണെങ്കിൽ മലക്ക് പറയുന്നു, കന്നൗമത്തിൽ അറൂസ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ലവരാകാൻ നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മനുഷ്യനാണെങ്കിൽ മരിക്കുന്നത് പോലും ആനന്ദമാണ്, മരിക്കുന്നത് പോലും ആഹ്ലാദമാണ്. റാഹത്തിൽ മരിക്കാം, മനസ്സമാധാനത്തിൽ മരിക്കാം, യാതൊരു ദുഃഖവുമില്ലാതെ കണ്ണടക്കാൻ കഴിയും, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ മുൻഗാമികളായ മഹാന്മാർ മരിക്കുക എന്ന് കേൾക്കുമ്പോ ചിരിച്ചവരുണ്ടായിട്ടുണ്ട്. നമുക്ക് മരിക്കാതെ ഇരിക്കുമ്പോ പേടിയാ. മരിക്കുക എന്ന് കേൾക്കുമ്പോ ചിരിച്ച മഹാന്മാർ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ മുത്തനബിയുടെ പൊന്നുമോള് കരയുകയാണ്, എന്ന് പറഞ്ഞവിടെ ഇരുന്ന് കരയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമാനെ വിളിച്ചിട്ട് ചെവിയിൽ എന്തോ അവരെ സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ ബീബി ചിരിക്കുകയാ, ആ ഫാത്തിമ ബീബി കരയുകയാണ്. വീണ്ടും അള്ളാഹിന്റെ ഹബീബ് വിളിച്ച് അടുത്ത ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോ ഫാത്തിമ ബീബി ചിരിക്കുകയാണ്, പൊഞ്ചിരിക്കുകയാ. അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറയാൻ സമയത്ത് ഫാത്തിമ ബീബി പൊഞ്ചിരിക്കുക, അത് കഴിയോ? മക്ക വാപ്പ മരിക്കുമ്പോ മക്കൾ ചിരിക്കോ? ചിരിക്കോ? ഇക്കാലത്തെ മക്കളെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. സ്നേഹമുള്ള മക്കൾ ചിരിക്കോ? ഇല്ല. ഫാത്തിമ ബീബിക്ക് ആ സമയത്ത് സന്തോഷം ഉണ്ടായൊരു ടൈമുണ്ടായി. അത് ഒരു മനുഷ്യന് ചിരി വരുന്നത് എപ്പോഴാണെന്നറിയോ? സന്തോഷം ഉണ്ടാവുമ്പോഴാണ് അല്ലേ? സന്തോഷം ഉണ്ടാവുമ്പോഴല്ലേ? സന്തോഷം ഉണ്ടാവുമ്പോഴും ചിരി വരൂല. സന്തോഷം ഉണ്ടാകുന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും, പക്ഷെ അത് കേട്ടാൽ മാത്രം പോലെ കേൾക്കുന്നവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകണം. അപ്പൊ ഞാൻ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന വാക്ക് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ചിരിച്ചോളണം എന്നില്ല. കാരണം നിങ്ങളെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ ചിരിക്കൂ, ചിരി വരൂ. പണ്ട് കുറെ യുവാക്കന്മാർ കോമഡി കേൾക്കാൻ പോയി, കുറെ ചെറുപ്പക്കാർ കോമഡി കേൾക്കാൻ പോയി, കുറെ യുവാക്കൾ കോമഡി കേൾക്കാൻ പോയി. സദസ്സിൽ ഇരുന്ന് കോമഡി കേൾക്കുന്നു, കോമഡി പറയുന്ന ആൾ സ്റ്റേജിൽ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സദസ്സ് കൂട്ടച്ചിരിയാണ്, സദസ് കൂട്ടച്ചിരിയാ. പക്ഷെ ഇവരുടെ കൂടെ പോയ ഒരു ചെറുപ്പക്കാരൻ ചിരിക്കുന്നില്ല. അയാൾ ഈ തമാശ പറയുന്ന ഇയാളെ കണ്ണു തുറച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്തോ പേടിച്ചു നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ഒപ്പം പോയ സുഹൃത്തുക്കൾ ഇവരെ വിളിച്ചു, സംഭവിച്ചു എനിക്ക് സംഭവിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചാലോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കക്കൂസ് ഉണ്ടാന്ന് ചോദിച്ചാലോ, ഓനക്ക് ചിരി വരൂല എന്ന് ഉറപ്പാ. കാരണം ആ സാധു തമാശ കേൾക്കുന്നല്ലോ, വൈ എടങ്ങാറായി ഇരിക്കുകയാണ്, വൈ ഇതെല്ലാം കൂടി ആകെ വഷളാവോ എന്ന് കരുതി പേടിച്ചിരിക്കുകയാണ്, അവനക്ക് ചിരി വരൂല. അപ്പൊ ആരോ പറഞ്ഞ, ഇത് ആദ്യം പറയണ്ടവാ എന്ന് പറഞ്ഞ് എവിടെ ടോയ്ലറ്റ് കൊണ്ടയാക്കിക്കൊടുത്ത് അവിടെ റാഹത്തായി കുറച്ച് നേരൊക്കെ ഇരുന്ന് തിരിച്ചു വന്ന് അവൻ നേരത്തെ കസേഫ് ആയി ഇരുന്ന കസേരയിൽ വന്നിരുന്ന് നേരത്തെ കേട്ട തമാശ ഓർത്ത് ഇപ്പൊ ചിരിക്കുക. അപ്പൊ ഇതുവരെ അവനക്ക് ചിരി വരാത്ത പറയുന്ന തമാശ ഇല്ലാത്തതുകൊണ്ടല്ല അവന്റെ മനസ്സിൽ ഇടങ്ങേറും വിഷമത്തിലാണുള്ളത്. ആ സമയത്ത് അവനെ ചിരിപ്പിക്കാൻ നമ്മൾ തമാശ അല്ല കിളികിളിയാക്കി അടിട്ട് നല്ലതോ ചിരിക്കൂല. അപ്പൊ ഒരു മനുഷ്യന്റെ തമാശ പറഞ്ഞാൽ മാത്രം പോരാ, കേൾക്കുന്നവന്റെ മനസ്സിൽ സന്തോഷം വരണം, സന്തോഷം വരണം. അള്ളാന്റെ ഹബീബ് അവസാന ഘട്ടത്തിൽ ഫാത്തിമാബിക്ക് സന്തോഷം നൽകുന്ന വാക്ക് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കേൾക്കണോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ, മോളെ ഫാത്തിമ കരയണ്ട, ലോകത്തോട് ഞാൻ വിട പറയുന്നതൊക്കെ കരയണ്ട മോളെ, നിന്റെ പിതാവാകുന്ന ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് ചേരൽ നീയാണ് മോളെ ഫാത്തിമ മുഹമ്മദുർ റസൂലുള്ളാഹി.
ആദ്യം നമ്മളെ കുടുംബത്തിൽ നിന്ന് മോളെ എന്നിലേക്ക് ചേരൽ നീയാണ് മോളെ ഫാത്തിമ മുഹമ്മദ് മുസ്തഫ. നല്ല സന്തോഷമാണ് വാക്കല്ലേ അത്. എന്തേലും പച്ച മലയാളം എന്നറിയോ, മോളെ നീ അടുത്ത് മരിച്ചുട്ടാൽ നമ്മളൊപ്പം അമ്മ മരിക്കാൻ കിടക്കുക, കുടുംബത്തെ പെട്ട ഒരാള് നമ്മളിങ്ങനെ എന്റെ അടുത്ത് വലിയ ആളായി ഇങ്ങനെ പോയി നിൽക്കുക. ആ സമയത്ത് മരിക്കാൻ കിടക്കുന്ന ശ്വാസം വരിക്കുന്ന ആള് നമ്മൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ നോക്കി നിൽക്കേണ്ട, ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നീയും മരിക്കൂട്ട അറിഞ്ഞാൽ നമ്മൾ അറ്റാക്കായി അപ്പൊ തന്നെ മരിക്കും. എന്തായി പറഞ്ഞ് മരിക്കണ കാര്യം? എന്താ സംഭവം എന്നറിയോ, നമ്മക്ക് ആഹ്റത്തിൽ കൊണ്ടുപോകാൻ സമ്പത്തില്ലാത്ത ബേജാറാ. നേരെ പക്ഷെ നല്ലവർക്ക് അങ്ങനല്ലല്ലോ, ഞാൻ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിലേ ജീവിച്ചിട്ടുള്ളൂ, ഞാൻ എന്റെ റബ്ബിന്റെ ഇഷ്ടപ്പെട്ടതേ സംസാരിച്ചിട്ടുള്ളൂ, ഞാൻ എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തിലേക്ക് എന്റെ കാലി ചലിപ്പിച്ചിട്ടില്ല, കൈ ചലിപ്പിച്ചിട്ടില്ല, കാലി ചലിപ്പിച്ചിട്ടില്ല. അവർക്കെന്തിനാ ഭയം? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാ, ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്. നാവ് കൊണ്ട് അള്ളാഹുവേ നീ ഇഷ്ടപ്പെടാത്തത് പറയൂല്ല, കണ്ണുകൊണ്ട് അള്ളാഹുവേ നീ ഇഷ്ടപ്പെടാത്തത് കാണൂല, കൈകാലികളെ കൊണ്ട് നീ ഇഷ്ടപ്പെടാത്തത് ചെയ്യില്ല നാദാ എന്ന് തീരുമാനിച്ചവർ നല്ലവരാണ്, നല്ലവരാണ്. അവർക്ക് അള്ളാഹന്റെ മക്കളിലേക്ക് പോകാൻ ഭയമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ മനസ്സമാധാനത്തിൽ മരിക്കാൻ, ഈമാനോടെ കണ്ണടക്കാൻ. നാളെ കബറ് സ്വർഗ പൂങ്കാവനമായ കബറ്, നാം താമസിക്കുന്ന വീടിനേക്കാളും ആഹ്ലാദകരമായ വീടായി പടച്ചറബ് കബറ് മാറ്റിത്തരാ. ഈ ഭൂമിയിൽ നല്ലവരാകണേ, നല്ലവരാകണേ, നല്ലവരായി ജീവിക്കണേ. നല്ലവരാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അഞ്ചു നേരം നിസ്കരിക്കുന്നവരാവുക എന്ന് അർത്ഥം വെക്കരുത്, നോമ്പനുഷ്ഠിക്കുന്നവരാവുക എന്ന് അർത്ഥം വെക്കരുത്. പിന്നെയോ നല്ലവരാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ പൊരുത്തമുള്ള ജീവിതം നയിക്കുന്നവരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തം ഉണ്ടാവില്ല, റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവില്ല. ഏത് മനുഷ്യരുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് നിസ്കാരം കൊണ്ട് മാത്രം ലഭ്യമല്ല. ലം യൻജുവ അഹദും മിൻകും ബി അമലിഹി, നിങ്ങളിൽ ഒരാളും അമലി കൊണ്ട് രക്ഷപ്പെടൂല. മുഹമ്മദ് മുസ്തഫ, ഒരാളും അമലി കൊണ്ട് രക്ഷപ്പെടില്ല. എല്ലാ വക്കത്തും നിസ്കരിച്ചവൻ ഞാൻ ഇബാദ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കണ്ട. ഒറ്റ നോമ്പും കളാക്കാത്ത കൊണ്ട് മാത്രം ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കണ്ട. എല്ലാ ഹജ്ജും ചെയ്തത് കൊണ്ട് മാത്രം ആഖിറ ലോകത്തെ രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കണ്ട. കാരണം ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി, ആരും അമലോണ്ട് രക്ഷപ്പെടില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി. അമലി കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യല്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങക്കും അമലി കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യല്ലേ? റസൂലിനെ പറഞ്ഞപ്പോ സ്വഹാബികൾ കരുതിയത് വലിയ ഇഖ്ലാസിന്റെ കുറവൊക്കെ ആയിരിക്കും. നമ്മളെ സംസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയാലോ, ആത്മാർത്ഥമല്ലാത്ത സംസ്കാരം. മുത്തലിബിന്റെ സംസ്കാരം അങ്ങനൊന്നല്ലല്ലോ. അപ്പൊ അമലി കൊണ്ട് നിങ്ങളും രക്ഷപ്പെടൂലേ? അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞു, അമലി കൊണ്ട് മാത്രം ഞാനും രക്ഷപ്പെടൂല. ഇല്ല അയ്യത്തഅമ്മദനല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ, അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും അള്ളാഹു ചൊരിഞ്ഞാലല്ലാതെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, പടച്ച റബ്ബിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നാം ചെയ്യുന്ന എല്ലാ കർമ്മകളെ കൊണ്ടും നേടേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. നിങ്ങൾക്കറിയില്ലേ ഇബ്നു സക്കയെ കുറിച്ച്? നമ്മൾ പലവരും നിങ്ങൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇബ്നു സക്ക ആരാണ്? ഇബ്നു സക്ക എന്നറിയുമോ? ഖുർആൻ 30 ജുസും മനപ്പാടമുള്ള പണ്ഡിതനാ. പക്ഷേ ഇബ്നു സക്ക ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണെന്നറിയുമോ? ശരീരമാകെ പുഴുത്ത് 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 അഴുക്ക് ചാൽ കിടന്ന് പുഴുത്ത് ചത്തുപോയി ഇബ്നു സക്ക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പണ്ഡിതനാണ്, പണ്ഡിതനാണ് ഇബ്നു സക്ക, പണ്ഡിതനായിരുന്നു. മാത്രല്ല ഖുർആൻ 30 ജുസും മനപ്പാടുള്ള ആള്. മോശക്കാരന, നമ്മൾ ഖുർആൻ 30 ജുസും അറിയോ? ആർക്കറിയാ? എനിക്കറിയില്ല, എനിക്കറിയില്ല. ലോർഡിംഗ് ഗുലാദുർഫലക്കൊക്കെ ഉള്ളതോട് നിസ്കാരങ്ങൾ ഒത്തൊപ്പിച്ച് പോകുന്നറിഞ്ഞില്ല ഒരാള്. ആർക്കാ മനുഷ്യന്മാരെ ഖുർആൻ, ഖുർആൻ ഓതൽ മുഴുവനും കാണാതെ അറിയില്ല എന്ന് മാത്രമല്ല, കാണാതെ അറിയുന്നവർ ഓതുന്നത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് മനുഷ്യന്റെ ആധുനികലോ. നമ്മുടെയൊക്കെ അവസ്ഥ, ഇയാള് ഖുർആൻ 30 ജുസും മനപ്പാടുള്ള മനുഷ്യനാ, എന്നിട്ട് പോലും അവസാനം ഈമാനില്ലാതെ പുഴുത്തഴുക്ക് ചാലിൽ കടന്ന് ചത്തുപോയി. അഴുക്ക് ചാൽ പുഴുക്കൽ കിടന്ന് ചീഞ്ഞ കാർന്ന് കിടക്കുന്ന കണ്ടപ്പോ ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോവുകയാണ്. എന്തേ അഴുക്ക് ചാൽ എന്നൊരു വാസന ദുർഗന്ധം പോയി നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആരാ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതെന്റെ ഉസ്താദാ.
ഇയാളെ കിബിലൊക്കെ തിരിച്ച് കടത്താൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ, ഖുർആൻ 30 ജുസും മനപ്പാടമുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്, ഇപ്പൊ വല്ലതും ഓർമ്മയുണ്ടോ? അയാള് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി മോനെ, ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് ആകെ ഒരു ആയത്താണ്, റബ്ബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീ മുസ്ലിമീങ്ങളായ കാഫിരീങ്ങളായ ആളുകൾ പറയും, ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവരെ ആയത്തല്ലാതെ ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് അഴുക്ക് ചാൽ കിടന്നപ്പോഴത്തെ ചട്ടദീപനുസക്കയാണെന്ന് പറയുമ്പോ ഈമാൻ തെറിച്ചു പോകാതെ, ഈമാൻ വൈതെറ്റി പോകാതെ യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ കഴിയുമ്പോ മാത്രമേ നമ്മളെ നിസ്കാരത്തിന് ഫലമുണ്ടാകൂ സഹോദരങ്ങള്. നമ്മളെ നോമ്പിനല്ലാഹു പ്രതിഫലം നൽകൂ. അതിന് നമ്മൾ ദുആ ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അല്ലാഹുവിന്റെ കാരുണ്യത്തിനാണ്, റബ്ബിന്റെ പൊരുത്തത്തിനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല വിശ്വാസി ആരാണ്? ഏറ്റവും നല്ല മുഅ്മിനാണ് രക്ഷപ്പെടുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല മുഅ്മിനാണ് രക്ഷപ്പെടുക. ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? ഇന്നാ അക്മലുൽ മുഅ്മിനീന ഈമാനൻ, നിങ്ങൾ ആലോചിക്കണം. അള്ളാന്റെ പ്രവാചകർ പറയാണ്, പരിപൂർണ വിശ്വാസി ആരാണ് നിങ്ങൾക്കറിയുമോ? അക്മലുൽ മുഅ്മിനീന ഈമാന, പരിപൂർണനായ വിശ്വാസി. അഹ്സനഹും ഖുൽഖാ, നിങ്ങളിൽ നല്ല സ്വഭാവത്തോടെ കൂടെ ജീവിക്കുന്നവരാണ്. വഅൽതഫഹും ലിഅഹ്ലിഹി, ഭാര്യയോടും മക്കളോടും അവനവന്റെ കുടുംബക്കാരോടും സ്നേഹത്തോടെ കൃപയോടെ കൂടെ പെരുമാറുന്നവരാ. യഥാർത്ഥ വിശ്വാസിക്ക് മുത്തരമി പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസിയാണ് ഈമാനോടെ മരിക്കുക. യഥാർത്ഥ വിശ്വാസിയാണ് ഖബറിൽ രക്ഷപ്പെടുക. യഥാർത്ഥ വിശ്വാസി ആരാണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ അഹ്സനഹും ഖുൽഖാ, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാണ്. വഅൽതഫഹും ലിഅഹ്ലിഹി, കുടുംബക്കാരോട് നല്ല നിലക്ക് പെരുമാറുന്നവരാ. നല്ല സ്വഭാവമുള്ളവർ, നല്ല സ്വഭാവത്തിന് അള്ളാഹുവിന്റെ കരുണയുണ്ടാകും. നല്ല സ്വഭാവമുള്ളവരോട് അള്ളാഹുവിന്റെ കരുണയുണ്ടാകും അല്ലേ? നല്ല സ്വഭാവം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു വ്യഭിചാരിയായൊരു പെണ്ണ്, വ്യഭിചാരിയായൊരു പെണ്ണ്, ആള് വ്യഭിചാരിയ, ആ പെണ്ണൊരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ തന്റെ മുമ്പിൽ ഒരു നായയെ കണ്ടു, ഒരു നായയെ കണ്ടു. ആ നായ നാവ് പുറത്തേക്കിട്ട് മണ്ണ് കപ്പുകയാണ്, ദാഹം സഹിക്കാൻ കഴിയാതെ. പെണ്ണിന്റെ മനസ്സരിഞ്ഞ് പെണ്ണെന്ത് ചെയ്തു? തന്റെ തട്ടോ മുണ്ടോ വറ്റോ എടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഈ നായക്ക് കുടിക്കാൻ കൊടുത്തു. സാഹസപ്പെട്ട് നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. നായ വെള്ളം കുടിച്ചു, നായയുടെ ദാഹം ശമിച്ചു. ഈ വ്യഭിചാരിണിയായ പെണ്ണിന്റെ മുഴുവൻ ദോഷവും അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു വ്യഭിചാരിയായ മുഴുവൻ പെണ്ണിന്റെ മുഴുവൻ ദോഷവും അല്ലാഹ് പുറത്തു കൊടുക്കേണ്ട കാരണം എന്റെ കാരണം നായ്ക്ക് വെള്ളം കൊടുത്തോ? നായ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ദോഷം പുറത്തു എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളേച്ച ഒറ്റ കുട്ടി വെള്ളിയേക്കുണ്ടാവില്ല. എല്ലാവരും നായിന്റെ ഒപ്പം പോലെ കാരമ്പട നാളാ മൂലയിൽ വന്നിട്ട് പറഞ്ഞു, ദോഷം പുറത്തത് നായ്ക്ക് വെള്ളം കൊടുത്തോണ്ടാണ്, നിസ്കരിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് കയ്യിലും കാലിലും സുഖമില്ലാത്തവരും ആവതില്ലാത്തവരും ആ കസാരിൽ നിസ്കരിക്കണ വി ഐ പിക്കാരൊക്കെ വള്ളിയേക്കാണ്ട് പോയിക്കോളി. ഞങ്ങൾ എന്ത് ചെയ്തോളാ? നായിന്റെ പോടാൻ പറ്റുള്ളൂ, വക്കറ്റ് വെള്ളേക്ക് പോയിക്കോളാ. അറിയില്ലേ, അതൊന്നുമല്ല. നായ്ക്ക് വെള്ളം കൊടുത്തോണ്ടല്ലോ. പിന്നെന്താ അറിയോ, നന്മള്ളൊരു മനസ്സ് വന്നപ്പോ പടച്ച റബ്ബിന്റെ കൃപുണ്ടായതാ. അല്ലാതെ ഞാൻ വലിയ ആളാന്ന് ആട്ടേരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി നായ്ക്ക് വെള്ളമല്ല ആനക്ക് ചക്കൊടുത്തൊന്നും കാര്യമില്ല. കൊടുക്കുന്നതല്ല ചർച്ച, കൊടുക്കണോന്റെ മനസ്സാ. നന്മയുള്ള മനസ്സാണോ, സ്നേഹമുള്ള മനസ്സാണോ, കൃപയുള്ള മനസ്സാണോ? ഏത് ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, മനുഷ്യരോട് മാത്രമല്ല ജീവികളോട് പോലും ഇഷ്ടമുള്ള നല്ല കരുണയുള്ളവരും മനസ്സുണ്ടോ? അവരോട് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അവനോട് വല്ലാത്തതും മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാമിന്റെ സഹോദരങ്ങളെ. ഒരു ജീവിയെപ്പോലും നിങ്ങൾ നോവിക്കല്ല. ഇസ്ലാമിനെ തീവ്രവാദമായി പരിചയപ്പെടുത്തുന്നവരുണ്ടല്ലോ.
ഉണ്ടല്ലോ, ഇസ്ലാമിനെ ഭീകരവാദമായി പരിചയപ്പെടുത്തുന്നവരുണ്ടല്ലോ, ഇസ്ലാമിനെ കുറിച്ച് അത്തരം വേണ്ടാത്ത പരിചയപ്പെടുത്തലുകൾ നടക്കുമ്പോ ഇസ്ലാമി എന്താണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, എനിക്കും നിങ്ങൾക്കും കഴിയണം കേട്ടോ. ഇസ്ലാം സൽ സ്വഭാവമാണ്, ഇസ്ലാം ഉജ്ജ്വലമായ സ്വഭാവമാണ്. ഒരു ജീവിയെ പോലും ഇസ്ലാം വേദനിപ്പിക്കൂല. ഒരു മനുഷ്യന്റെ മനസ്സിനെയും മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുത്തില്ല. അങ്ങനെ ആരെങ്കിലും ഒരു മുസ്ലിം പ്രയാസപ്പെടുത്തിയാൽ അവന്റെ അമലി പിന്നെ അള്ളാഹുവിന് ആവശ്യമില്ല. എവിടെയാ നമ്മൾ ഇക്കാലത്ത് ആലോചിക്കേണ്ടത്? ഇക്കാലത്ത് നിസ്കാരത്തിന് ആളുകൾ കുറവില്ല, നോമ്പിനാളുകൾ കുറവില്ല. പക്ഷേ ഈ നിസ്കരിക്കുന്നവൻ, നോമ്പ് നിൽക്കുന്നവൻ, അവൻ സ്വന്തം വീട്ടിൽ പോലും സ്നേഹമില്ലാത്ത സ്വഭാവക്കാരായി മാറുകയാണ്. അയൽവാസികളുമായി ബന്ധമില്ലാത്തവരായി മാറുകയാണ്. ജ്യേഷ്ഠാനുജന്മാരുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പിണങ്ങുന്നവരായി മാറുകയാണ്. ഇവന്റെ നിസ്കാരം ആർക്ക് വേണം? ഇവന്റെ നോമ്പ് ആർക്ക് വേണം? ഒരു സ്വഹാബി വരുത വന്നിട്ട് അള്ളാഹു ഒരു സ്വഹാബി മഹാനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഒരു മനുഷ്യൻ, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ, അയാൾ നല്ല നിസ്കാരക്കാരനാണ്, അയാൾ നോമ്പനുഷ്ഠിക്കുന്ന ആളാണ്, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, എല്ലാം ചെയ്യാറുണ്ട്, ഒന്നിലും കുറവില്ല. പക്ഷേ അവര് അയൽവാസികളെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവരാണ്, കുടുംബക്കാരെ പ്രയാസപ്പെടുത്തുന്നവരാഹാവ നിസ്കാരത്തിലൊന്നും യാതൊരു കുറവില്ല, നോമ്പിലോ യാതൊരു പോരായില്ല, നല്ല നോമ്പുകാരാ. പക്ഷേ ആ പെണ്ണിന് ദുസ്വഭാവമുണ്ട്. എന്താണത്? തന്റെ അയൽവാസികളെ നാവുകൊണ്ട് ഇടങ്ങാറാക്കും. എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വായിൽ വന്ന് മുഴുവനും വിളിച്ചു പറഞ്ഞിട്ടും നാവുകൊണ്ട് തന്റെ അയൽവാസികൾക്കൊരു സുഖം കൊടുക്കാത്തവർ, സമാധാനം കൊടുക്കാത്തവർ. ആള് സ്കാരം തസ്ബീഹുമാരൊക്കെ കയ്യിലുണ്ട്, എല്ലാ ഹജ്ജുകൊല്ലോ ഹജ്ജിന് പോകാറുണ്ട്, നല്ല ഇബാദത്തും നിസ്കാരം നോമ്പൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ നാവ് ശരിയില്ല, അയൽവാസികൾക്ക് സമാധാനമില്ല, വീട്ടിന്റെ ഉള്ളിലുള്ള മക്കൾക്ക് സന്തോഷമില്ല, മരുമക്കൾക്ക് സന്തോഷമില്ല. കാരണം ഈ ഉമ്മാന്റെ നാവ് അല്ലെങ്കിൽ ഉപ്പാന്റെ നാവ് എന്താണ് നബിയെ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ടോളൂ സഹോദരങ്ങളെ. കാല ഹിയ ഫിന്നാ, ആ പെണ്ണ് നരകത്തിലാ. മുഹമ്മദ് മുസ്തഫ വളരെ പേടിക്കേണ്ട കാലായത്. നമ്മളെ കരുതും ഞാനിങ്ങനെ വല്ല നിസ്കാരക്കാരൻ ഈ പാത്തുകാരനൊക്കെ ഇങ്ങനെ നടന്നിട്ട് ആരോട് എനിക്ക് എന്തും പറയാം, ആരെ എനിക്ക് വേദനിപ്പിക്കാം, തന്റെ അയൽവാസി എന്നെ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ എന്ന് സ്വശരീരത്തിനോട് ഇടക്കിടക്ക് ചോദിക്കേണ്ടവനാണ് മുസ്ലിം. എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരെങ്കിലും എന്നെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് സ്വശരീരത്തിനോട് ചോദിക്കേണ്ടവനാണ് മുഅ്മിൻ. അവനെ മുഅ്മിനാകൂ, അവനെ രക്ഷപ്പെടൂ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് കേട്ടപ്പോ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്നാൽ അത്യാവശ്യത്തിന് നിസ്കരിക്കാറുണ്ട്, സാധിക്കുന്ന രൂപത്തിലൊക്കെ നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഫർളും നോമ്പുകളൊക്കെ നിർവഹിക്കാറുണ്ട്, പക്ഷേ ഒരുപാട് അമല് ചെയ്യാനൊന്നും സമയമില്ല, സാധിക്കുന്നില്ല. പക്ഷേ നാവ് കൊണ്ട് തന്റെ വീട്ടിൽ ഒരാളെയും വേദനിപ്പിക്കാറില്ല, അയൽവാസിയെ കഷ്ടപ്പെടുത്താറില്ല, ഒരാളെയും ബുദ്ധിമുട്ടാക്കാത്ത ഒരു പെണ്ണുണ്ട് നബിയേ, അവളെ കുറിച്ച് എന്ത് പറയുന്നെന്ന ചോദ്യത്തിന് റസൂലുള്ളാന്റെ മറുപടി, ഹിയ ഫിൽ ജന്ന, അവള് സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി. ചിന്തിക്കണം, ഇന്ന് നമ്മളെ സ്വന്തം വീട്ടിലുള്ളവർ പോലും നമ്മളെ ശപിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും അവനവന്റെ തടിയോട് ചോദിക്കുക. എന്നോട് എനിക്ക് ഒരാൾ പറഞ്ഞു, ഉസ്താദെ എന്റെ അമ്മായിമാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ തോന്നിക്കണം എന്നാണ്. അമ്മായിമാന്റെ സ്വഭാവം, അമ്മായിമ നല്ല ഇവിടെ പറയാം അല്ലേ, മകൻ കെട്ടിക്കൊള്ളുന്ന മകൾ ഭാര്യ, മകന് കെട്ടിക്കൊടുന്ന ഭാര്യ, അവൾക്ക് ഈ മകന്റെ ഉമ്മ അമ്മായിമാനല്ലേ, അവ മരുമകൾ പറയാണ് അമ്മായിമാന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരിക്കണം. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു ഒന്നുമല്ല, എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്നെ കാണാൻ വരും. പെണ്ണ് പറയാ, എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്റെ ആങ്ങളമാരോ ഉപ്പേ അല്ലെ ആരെങ്കിലും എന്നെ കാണാൻ വരും. കാണാൻ വരുമ്പോ ഫ്രൂട്ട്സും ബേക്കറിയും ഒക്കെ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അത് ഉമ്മ വാങ്ങിയിട്ട്, അതായത് അമ്മായിമ വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയി ഉമ്മാക്ക് റൂമുണ്ട്, ആ റൂമിലൂടെ കൊണ്ടുപോയിക്കുന്നത്. എന്നിട്ട് എനിക്കും എന്റെ കുട്ടികൾക്ക് ഒരു കഷ്ണം പോലും തരൂല. ഞാൻ പറഞ്ഞു അതാ പത്ര വിഷമുള്ള കാര്യം, അത് അമ്മായിമ്മ മോശമാക്കി തിന്നോട്ടെ, കാരണം അത് ഏതൊരു അടവ് തെറ്റിക്കെടുക്കുകയാണ്.
അത് ഏകദേശം എടുത്തച്ച് പോകാനായി. അപ്പൊ ഇനി അച്ഛങ്ങൾ അവസാന ഘട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും തിന്നട്ടെ എന്ന്, മക്കൾക്കും മരക്കും കിട്ടിയില്ലെങ്കിലും മടിയില്ല. ഇത് പറഞ്ഞപ്പോ അല്ലുസ്താദേ ഇത് അവർക്കുള്ളതല്ല, ഇതെന്താ, ഇതവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് കെട്ടിച്ചയച്ച മകളും കുട്ടികളും അവരിങ്ങോട്ട് വരുമ്പോ ഉമ്മക്ക് ഏറ്റവും വലുത് സ്വന്തം മകളും കുട്ടികളാണ്, മരക്കളോട് കുട്ടികളോടും താല്പര്യമില്ല. ഞങ്ങളിട്ട് ചീത്ത പറയുക, കഷ്ടപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക, ഒന്നും നൽകാത്ത ഒരു സ്വഭാവം. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മ രാവും പകലും സുജു തീർന്നത് എന്താ കാര്യം? രാവും പകലും സുജു തീർക്കണമെന്ന് സങ്കല്പിച്ചോ, എന്താ കാര്യം? കാരണം സ്വന്തം വീട്ടിലുള്ള മരുമക്കൾ പോലും ശപിച്ചുകൊണ്ടിരിക്കുക. ചിറാറിലേറ്റം ഷെറ് ആരാണെന്ന് ചോദിച്ചു നബി, അറിവുണ്ടോ നിങ്ങൾക്കെന്ന്? ഞങ്ങൾക്കതറിവില്ല നബിയേയും. അസ്വഹാബിമാരിൽ നിന്ന് മറുപടി വന്നേ, ഏറ്റവും വലിയ ഷെറായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ ഞങ്ങൾക്കറിയില്ല നബിയേ എന്ന് മറുപടി പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞവർക്കുള്ള ഇൻസാനോട് ദേശ സ്വഭാവമാ, ഇവരെപ്പോഴും ഇവനോടതും വിദ്വാഷമാ, ഇവരെ സംസാരം ശരിയില്ല, സ്വഭാവം ശരിയില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവനോട് വെറുപ്പാണ്, മറ്റുള്ളവർക്ക് ഇവനോട് ദേഷ്യമാ, ഇവന് മറ്റുള്ളവരോട് വെറുപ്പാ. ഈ ഒരവസ്ഥയുള്ള മനുഷ്യനാണ് ഏറ്റവും വലിയ നാശകാരികളെന്ന് മുഹമ്മദ് മുസ്തഫ. വയസ്സായ ഉമ്മമാരെ, വയസ്സായ ഉപ്പമാരെ, നമ്മളെ നാവിന്റെ ശക്തി കൊണ്ടോ സ്വഭാവത്തിന്റെ ദുഷ്യത കൊണ്ടോ നമ്മളെ വീട്ടിലുള്ള മക്കളോ മരുമക്കളോ പേരമക്കളോ നമ്മളെ ശപിക്കുന്നവരവസ്ഥയിലേക്ക് പോകരുതേ. നാവ് കൊണ്ട് നമ്മളെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാൽ സ്വലോക സ്വർഗത്തിലേക്ക് പോകാൻ പാപങ്ങളായി നമുക്ക് സാധ്യമല്ല. അപ്പൊ നിങ്ങളെ അപ്പുസ്തകം മക്കളെ സ്നേഹിക്കണ്ടേ? മക്കളെ സ്നേഹിക്കണം. മക്കളെയും മരുമക്കളെയും എല്ലാ പേരക്കുട്ടികളെയും എല്ലാവരോടും കൃപയുള്ളൊരു സ്വഭാവം. എല്ലാവരും നമ്മളെ കൊണ്ട് സന്തോഷിക്കട്ടെ അല്ലെ, എല്ലാവരും നമ്മളെ കൊണ്ട് സന്തോഷിക്കട്ടെ. ഉപ്പ കയറി വരുമ്പോ മക്കൾക്ക് സന്തോഷം വരണം, മരുമക്കൾക്ക് അതിനേക്കാളേറെ സന്തോഷം വരണം. ഈ ഒരവസ്ഥയിൽ നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തണം, ഈ ഒരവസ്ഥയിൽ നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തണം. വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോ നാളെ പിറ്റേന്ന് ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ മരിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. നാളെ നമ്മൾ മരിച്ചു എന്ന് കരുതുക, മരിച്ചെന്ന് കരുതിയാൽ ഒരു ഭാഗത്തിരുന്ന മക്കൾ പറയും, ഓ എന്റെ ഉപ്പ മരിച്ചുപോയി, അല്ലെ ഉമ്മ മരിച്ചുപോയി, നല്ല സ്വഭാവമായിരുന്നു എന്നോട്. മക്കൾ മരുമക്കൾ അപ്പുറത്തിരുന്ന് പറയാം, അൽഹംദുലില്ലാ ശല്യം ജീവൻ പോയി കിട്ടി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ സ്വഭാവം എത്തിക്കരുത്. നേരെ മറിച്ച് ഒരു ഭാഗത്തിരുന്ന മക്കൾ ദുആ ചെയ്യണം, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ഉപ്പ മരിച്ചു പോയി, വല്ലാത്ത കരുണയുള്ള സ്നേഹമുള്ള മാതാപിതാക്കളാ. അപ്പ അപ്പുറത്തിരുന്ന മരുമക്കൾ ദുആ ചെയ്യണം, നാദാ എന്നെ പ്രസവിച്ച ഉമ്മയെക്കാൾ എന്നോട് സ്നേഹം കാട്ടിയ ഉമ്മ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാനേക്കാൾ കൂടുതൽ എന്നോട് കൃപ കാണിച്ച ഉപ്പ, ആ ഉപ്പാക്ക് പൊറുക്കണേ അല്ലാ. എന്റെ കണ്ണിലൂടെ അറിയാതെ വെള്ളമൊഴിക്ക ദുആ ചെയ്യുന്നൊരു പരുവത്തിലേക്ക് ഉമ്മമാരെ രക്ഷിതാക്കളെ എന്റെയും നിങ്ങളെയും സ്വഭാവം എത്തണം കേട്ടോ. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നു, ഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവം, ആരെയും വെറുപ്പിക്കാത്ത, ആരെയും പ്രയാസപ്പെടുത്താത്ത, ആരെയും ബുദ്ധിമുട്ടിലാക്കാത്ത ഒരു നല്ല സ്വഭാവമുണ്ടോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അദാ, ഏറ്റവും വലിയ ഇബാദത്ത് അതാണ്. എന്നെ കൊണ്ട് ആരും പ്രയാസപ്പെടുന്നില്ല. ഇന്നാ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുൽഖാ, നല്ല സ്വഭാവമുള്ളവരാണ് പരിപൂർണ വിശ്വാസികൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ഒരു കാലത്ത് കണ്ണീര് വാർക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ മക്കളെ ഉപ്പ കണ്ടാൽ മെയിൻറ്റ് ചെയ്യാത്തൊരു സമയമുണ്ട്. മക്കൾ ഉപ്പാനെ കണ്ടാൽ ഒന്ന് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാത്ത ഒരു സമയമുണ്ട്. തന്റെ അടുത്ത് ജീവിച്ച ആളുകൾ പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി സംഭാഷണം നടത്താത്ത ഒരു സമയമുണ്ട്. കണ്ടാൽ കാണാതെ പൊട്ടിക്കരയുന്ന ഒരു സമയം എന്താണെന്നറിയോ? അത് വന്ന ഇന്ദൽ മീസാൻ, അത് മീസാൻ എന്ന തുലാസിന്റെ അരികിലാണെന്ന് റസൂലുള്ളാഹി ആദിയായ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയേ ഒരു ദിവസം പോലും നിങ്ങളെ കാണാതെ ഉറക്ക വരാത്തവളാണ് ആയിഷ. മറ്റുള്ള ഭാര്യമാരരികിലേക്ക് നിങ്ങളെ പോകുന്ന ദിവസം പോലും ആയിഷയാകുന്ന ഞാൻ
ജനലിലൂടെ നോക്കിയിട്ട് ഒരു ദിവസം നിങ്ങളെ കാണാതിരിക്കാറില്ല നബിയേ. നാളെ മഹ്ശറ ലോകത്ത് ചെന്നാൽ ഈ ആയിഷാനെ നിങ്ങൾ ഓർക്കോ യാ റസൂലല്ലാ, മഹ്ശറിൽ നിങ്ങൾ എന്നെ മറക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി കൊടുത്തതോ മനുഷ്യരുടെ അവസ്ഥ യാ റസൂലല്ലാ മറുപടി കൊടുക്കുന്നത് ആയിഷ. മഹ്ശറ ലോകത്തെ എല്ലാവരും മറ്റുള്ളവരെ ഓർക്കും, ഏതാനും ചില സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കില്ല ആയിഷ. ആ കൂട്ടത്തിൽ ഒന്ന് ഇന്ദൽ മിസാൻ, മിസാൻ എന്ന തുലാസിന്റെ അരികിലാ മുഹമ്മദു റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മിസാൻ എന്ന തുലാസിൽ നന്മ വർദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? നമ്മളെ നിസ്കാരം മതിയാവോ? മതിയാവോ? നമ്മളെ നിസ്കാരം അല്ലാഹു നമ്മളെ നിസ്കാരമൊക്കെ സ്വീകരിക്കട്ടെ. നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയില്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അമ്പ് തറച്ചു ശരീരത്തിൽ, അമ്പ് തറച്ചു ശരീരത്തിൽ. അപ്പൊ പറഞ്ഞു പറിക്കാൻ കഴിയുന്ന അസഹ്യമായ വേദന. അപ്പൊ മഹാനവർ പറഞ്ഞു ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, അപ്പൊ നിങ്ങൾ പറിക്കണം. ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, ആളുകൾ ഈ അമ്പ് പറിച്ചു. നിസ്കാരം കഴിഞ്ഞ പര്യാർത്ഥങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറിക്കാൻ പറഞ്ഞിട്ട് എന്താ പറിക്കാത്തത്? നിസ്കാരത്തിൽ ഇത് പറിച്ചത് അറിഞ്ഞില്ല, അതാ അവരെ നിസ്കാരം. അവരൊക്കെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ മാത്രം കനുള്ള നിസ്കാരം നിർവഹിച്ചവരാ. ഈ പറഞ്ഞ ഞാൻ നിങ്ങളോ അമ്പ് പറിച്ചാലും അറിയില്ലേ? ആകെ എല്ലാം അറിയലി നമ്മൾ നിസ്കാരത്തിലാ. ഇതല്ലേ ഇപ്പൊ നമ്മളെ മഹത്വം. എല്ലാം അറിയലും നിസ്കാരത്തിലാ, മറന്നതൊക്കെ ഓർമ്മ വരുന്ന നിസ്കാരത്തിലാ, കണക്ക് തെറ്റില്ലാതെ കൂട്ടർ അസ്തഹിയാത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഒരാള്. ഇതല്ലേ ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ. സഹോദരിമാരൊക്കെ സ്ഥലം സലാം വിട്ടു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സലാം വിട്ടിട്ട് എഴുതിട്ട് പറയും, ഫാത്തിമ കറിയിൽ കുറച്ച് ഉപ്പിട്ടാലട്ടാറി. താത്താക്ക് കറിയിൽ ഉപ്പിട്ടിട്ടില്ല എന്നുള്ള വഹീ വന്ന നിസ്കാരത്തിലാ. വൈലുള്ളിൽ മുസല്ലീനല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ലഖും ലഖാനുമില്ലാതെ നിസ്കരിക്കുന്ന കപടന്മാർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. ഇതൊക്കെയല്ലേ നമ്മളെ ഇബാദത്തിന്റെ അവസ്ഥ? നമുക്കിത് മതിയോ? ഇതൊക്കെ മീസാന്റെ തുലാസിൽ വെക്കാണ്ടാവോ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ, മീസാന്റെ തുലാസിൽ ഏറ്റവും കരം തൂങ്ങുന്ന ഒരു ഇബാദത്തുണ്ട്. ഏറ്റവും കരം തൂങ്ങുന്ന ഇബാദത്ത് അത് നമ്മൾക്ക് ശരീരം കൊണ്ട് ചെയ്യണ്ട, അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, മാ മിൻ അസ്ഖല ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, നാളെ മഹ്ശറ ലോകത്തെ മീസാൻ എന്ന തുലാസിൽ ഖനം തൂങ്ങുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണെന്നറിയുമോ? അത് മിൻ ഹുസ്നിൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിനേക്കാളും വലിയ മറ്റൊരു ആരാധനയില്ല. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന വേറെ ഒരു ഇബാദത്തില്ല. കാരണം അതിന് മാത്രം സ്വഭാവം നാളെ മീസാൻ എന്ന തുലാസിൽ ഖനം തൂങ്ങുന്ന ഇബാദത്താ എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. കാരണം എന്താ? സൽ സ്വഭാവത്തോടെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ ഓരോരോ സായത്തും ഇബാദത്താഹു തൗഫീഖ് നൽകട്ടെ. കുറച്ച് പണിയാണതിന്, കുറച്ച് കഷ്ടപ്പാടാ. നല്ല സ്വഭാവവും കരുണയും ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സാഹസ. ഇപ്പൊ ഈ ദർശം ഞാനൊക്കെ ദർശനം നടത്തുന്ന ആളുകളാ. ഏയ് ഇവിടെ അൽഹംദുലില്ലാ ദർശനമുണ്ട് ഒരുപാട് കാലം. ഈ ദർശം മുന്നോട്ട് കൊണ്ടുപോകാൻ മഹല്ലി ജമാഅത്തിനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ കുട്ടികളെ കുറെ പോറ്റുന്നതുകൊണ്ട് മനുഷ്യന്മാരുടെ പല സ്വഭാവങ്ങളും അറിയാം. ഇവിടെ അൽഹംദുലില്ലാ നല്ല മനുഷ്യന്മാരായിരിക്കും, അങ്ങനെ ആവട്ടെ അല്ലേ. ചില ആളുകൾ ഇങ്ങനെ പള്ളിയൊക്കെ വരുമ്പോ തന്നെ കുട്ടികൾ പറയും, ഉസ്താദെ മൂർഖനാജി വരുന്നുണ്ട് പറയും. ചില മനുഷ്യന്മാര് പള്ളിയൊക്കെ കയറി വരുമ്പോ തന്നെ, കാരണം എന്താ, ആ മനുഷ്യന് ചെറുകാരം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ട് കുട്ടികളെ തെറ്റെന്താ, ഉസ്താദ് ഇവിടെ ഉണ്ടോ, കുട്ടികളെ പോരായി എന്താ, അങ്ങനെ നോക്കാൻ ഇയാൾക്ക് വേറൊരു പണി ഉണ്ടാവില്ല. ഇയാൾക്ക് ആഹൃത്തം ഒന്നും വേണ്ട, ഇയാൾക്ക് മറ്റുള്ളവരെ കുറ്റം നോക്കിയാൽ മാത്രം മതി. ആ ഈ വാത്തിന്റെ ആളെ അയാൾക്ക് എന്ത് സലാമ. ചില കുട്ടികൾ മനുഷ്യന്മാര് വരും, കുട്ടികൾ പറയും സാർ സാധുവേജി വരുന്നുണ്ട് പറയും. അയാൾ നല്ല മനുഷ്യനാ. ഏയ് കാരണം മറ്റേ വന്നാൽ എന്താണോ അവിടെ വെച്ച്, ഇവിടെ എന്താണ് നീമുള്ളു, ഇവിടെ എന്താ അങ്ങനെ നാല് വച്ചേ കുട്ടികൾക്ക് ബേജാറാ. കാട്ടുകാരുടെ കൂട്ടുന്ന് വെച്ചിട്ടുണ്ടായി ഇത് സാധനം. നേരെ വെച്ച് വേറെ ചില ഉസ്താ കാരണവന്മാര് വരും, അല്ലെങ്കിൽ നാട്ടിലെ അവസ്ഥ ആളുകൾ വരും. അവർ വന്ന കുട്ടികൾ സന്തോഷം എന്താ? കാരണം മക്കളുടെ മക്കളെ അസ്സലാമു അലൈക്കും സുഖന്നല്ലേ, അത് ഇവിടെ ഉണ്ടാ പ്രായത്തന്നല്ലേ. കുട്ടികളെ വല്ല കുരുത്തക്കൂടെ കളിക്കണമെങ്കിൽ മക്കളെ കുരുത്തക്കൂടൊന്നും കളിക്കരുത് കേട്ടാ, ശ്രദ്ധിക്കണം കേട്ടോ, നല്ല മക്കളല്ലേ. കാരണം ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എനിക്കുണ്ടല്ലോ റബ്ബെ എന്റെ മക്കൾ, ഈ മക്കൾ റോഡിലൂടെ കാറ്റും ഒഴുകി നടക്കുമ്പോ ഈ മക്കൾ ജമാഅത്തായി നിസ്കരിക്കണ്ടല്ലോ റബ്ബെ എന്ന് ചിന്തിക്കാൻ തലച്ചോറില്ലാത്തവർ അത് ചില മനുഷ്യന്മാരുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുക.
അതൊക്കെ ലോകത്തിന്റെ ശരി. മനുഷ്യൻ പണ്ട് ഒരു ചെറിയ കുട്ടി പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു, ചെറിയ കുട്ടി. ഈ ചെറിയ മക്കൾ പള്ളിയിൽ വരുന്ന എന്തിനാറിയോ നിസ്കരിക്കാനാ? ഒന്നല്ല, ഉമ്മനെ പേടിച്ചിട്ടോ ഉപ്പാനെ പേടിച്ചിട്ടോ അരിസ്ഥനൊക്കെ വരുന്നായിരുന്നു. വന്നിട്ട് ഇവര് ഹൗദിൽ, അത് ചെറിയ മക്കൾ ഹൗദിൽ ഇങ്ങനെ ഹൗദിന്റെ അടുത്തിങ്ങനെ വന്നിരുന്നത് വെള്ളെടുത്തിങ്ങനെ സർവത്തെ അരക്കുക, കാട്ടിൽ വെള്ളെടുത്ത് അവന്റെ മൂക്ക് തലമൊക്കെ വയ്ക്കുക, എടുത്തിട്ട് ഇങ്ങോട്ട് ണ്ടാവും അല്ലേ. അങ്ങനെ ഇത് കണ്ടപ്പോ പള്ളിയിൽ നേരത്തെ നിസ്കരിക്കാൻ വരുന്ന ഒരാളുണ്ട്. ഏയ് അയാളുകൊണ്ട് വന്നിട്ട് ഈ കുട്ടി ഇറങ്ങിയിട്ട് എട്ട ഓട്ടാ പെരി ഓടി എന്ന് മാത്രമല്ല പിന്നെ കുട്ടി പള്ളിയൊക്കെ തന്നല്ല, പള്ളിയൊക്കെ തന്നല്ല. അങ്ങനെ കുറെ പ്രായമായപ്പോ ഉമ്മ ചോദിച്ചു, മോനെ പള്ളി പോണ്ടേ? അപ്പൊ കുട്ടി ചോദിച്ചല്ലോ, നേരത്തെ നിസ്കരിക്കാൻ വരുന്ന ആള് ജീവൻ പോയിക്കോണോ ചോദിച്ചാൽ തന്റെ കുട്ടിക്ക് പള്ളിയെന്ന് കേൾക്കുമ്പോഴൊക്കെ ആ കുരക്കണ മനുഷ്യനെ ഓർമ്മ വരുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൂമിൽ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ ഹബീബ് റൂമിൽ നിൽക്കുമ്പോ, പള്ളിയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോ, റസൂലുള്ള വാതിലൂടെ നോക്കുമ്പോ, ചെറിയ മക്കൾ കളിക്കുകയാ, ചെറിയ മക്കൾക്കറിയില്ലല്ലോ പള്ളിയുടെ മഹത്വം. ആ മക്കൾ കളിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ആയിഷാനെ വിളിച്ചിട്ട് പറയുന്നു, ആയിഷ നോക്ക് കുഞ്ഞു മക്കൾ കളിക്കുന്നു കണ്ടോ, ചെറിയ മക്കളോട് പോലും കരുണ കാണിച്ച ലോകത്തിന്റെ നേതാവ്. ഒരാളോടും ദേഷ്യപ്പെടാത്ത മുത്ത് എല്ലാവരോടും കരുണയോടുകൂടെ പെരുമാറിയ മാണിക്കല്ലോ അഷ്റഫേ മുത്ത മുഹമ്മദ് മുസ്തഫ. لقد كان لكم في رسول الله أسوة حسنة മുത്തനബിയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് സഹോദരങ്ങളെ സഹോദരികളെ, ഞാൻ പറഞ്ഞു വരുന്നത് നല്ല സ്വഭാവമുള്ളവരാകുമോ ഹരിയും വെറുപ്പിക്കാത്തവരായി മാറുമോ എന്ന ഓരോരോ സായത്തും ഇബാദത്താണ്. കിടന്നുറങ്ങുമ്പോഴും ഇബാദത്തിന്റെ കൂലിയ കേട്ടോളു സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ, ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിച്ച ഹദീസ്. ഒരു മനുഷ്യൻ ഇന്നൽ മുഅ്മിന ലയുദ്രിക് ബിഹുസ്നി ഖുൽഖിഹി ദർജത സ്വായിമിൽ ഖായിം. ഒരു മനുഷ്യന് സൽസ്വഭാവമുള്ളവനായി മാറിയാൽ, നല്ല സ്വഭാവത്തോടെ കൂടെ ജീവിച്ചാൽ, ഒരാളെയും വെറുപ്പിക്കാത്ത, അയൽവാസികളെ വെറുപ്പിക്കാറില്ല, കുടുംബത്തെ വെറുപ്പിക്കാറില്ല, ഒരാളോടും വിദ്വാഷമില്ല, വൈരാഗ്യമില്ല, ആരിൽ നിന്നെങ്കിലും വല്ല അപാകതയും വന്നാ പോലും ക്ഷമിക്കാനുള്ള മനസ്സുള്ളവനാണ്, സാരമില്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യനാ. അവരവസ്ഥയിൽ നല്ല സ്വഭാവം നിലനിർത്തുമോ, ആ നല്ല സ്വഭാവമുള്ള മനുഷ്യന് അല്ലാഹ് കൊടുക്കും ദർജത സ്വായിമിൽ ഖായിം. എന്നും നിസ്കരിക്കുന്നവന്റെ കൂലി, എന്നും നോമ്പനുഷ്ഠിക്കുന്നവന്റെ കൂലി മുഹമ്മദ് മുസ്തഫ. നല്ല സ്വഭാവം, അയൽവാസികൾക്ക് നമ്മോട് സന്തോഷം, ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ നമ്മളോട് ഇഷ്ടം. ആ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ നിസ്കരിക്കുന്ന കൂലി അള്ളാഹു ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോമ്പ് നോറ്റ കൂലി റബ്ബ് തരിക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഇബാദത്ത് അത് സൽസ്വഭാവമാണ്. മാത്രമല്ല സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോ എന്റെ അടുത്ത് നിൽക്കാനുള്ള അർഹത ആർക്കാ? എന്റെ അടുത്ത് നിൽക്കൽ ആരാണ് ആശ്രയം? എന്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ, എന്റെ അടുത്ത് നിൽക്കാൻ അള്ളാഹു സൗഭാഗ്യം കൊടുക്കുന്നവർ ആരാ? അവര് സ്കാരത്തായമ്പോ കള്ളാൾ ഒന്നല്ല, അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണമോ? അതൊക്കെ റബ്ബ് സ്വീകരിക്കും, അൽഹംദുലില്ല, അതൊക്കെ സ്വീകരിക്കട്ടെ. പക്ഷേ അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അടിത്തറ വൃത്തിയാകണം. അടിത്തറല്ലാതെ മേൽക്കൂര ഒന്നാക്കി ആകെ തകർന്നു വീഴും. അടിത്തറ വൃത്തിയാകണം. അടിത്തറയുണ്ടെങ്കിലേ ഇതുകൊണ്ടൊക്കെ ഫലമുണ്ടാകൂ. ഏതാണ് അടിത്തറ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നാളെ മിന്ന ഹബ്ബിക്കും ഇലയ്യ, നാളെ മശ്ശറയിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ. വാഖറബക്കും മിന്നീ മജ്ലിസായി ഉമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുള്ളത് അഹാസിനക്കും അഖ്ലാഖ, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവർക്കാണ്, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവർക്കാണ് എന്റെ അടുത്ത് നിൽക്കാനാണ് മശ്ശറ ലോകത്ത് അർഹത തരുന്നത്.
പറയുന്നത്, എന്റെ ഉമ്മമാരെ ഉപ്പമാരെ യുവാക്കളെ, സ്വന്തം വീട്ടിലുള്ളവരെയോ നാട്ടുകാരെയോ അയൽവാസികളെയോ വെറുപ്പിക്കാത്ത അവരിൽ നിന്ന് വല്ല അപാകതയും വന്നാൽ പോലും അതൊക്കെ മാപ്പ് കൊടുക്കുന്നൊരു നല്ല മനസ്സുണ്ടോ എന്ന നാളെ മഷവാരോഗത്ത് ചെല്ലുമ്പോ നമ്മുടെ കരളിന്റെ കഷ്ണമായ മാണിക്കക്കല്ലിന്റെ ഹലറത്തിൽ പോയി നിൽക്കാൻ, മുത്തനബിയുടെ തൃക്കരത്തിൽ നിന്ന് ഹൗദൽ കൗസർ കുടിക്കാൻ യജമാനനായ റബ്ബവർക്ക് സൗഭാഗ്യം കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നല്ലവരാവുക നാട്ടുകാരോട് മാത്രമല്ല സ്വന്തം കുടുംബത്തിലും നല്ലവരാവുക. കുടുംബത്തിൽ ആദ്യം നമ്മൾ അഹ്ലീക്കും അവനെ കുടുംബക്കാരോടും വേണം. ചില ആളുകളുടെ നാട്ടുകാർക്കിടയിലൊക്കെ നല്ല സ്വഭാവമായിരിക്കും, ജനങ്ങൾക്ക് അതാണ് നല്ല മനുഷ്യരാണ്, അര നല്ല മനുഷ്യരാണ്, നല്ല സ്വഭാവം. നാട്ടിലൊക്കെ ഭാര്യ പറയും ആ നല്ല സ്വഭാവമൊക്കെ തന്നെ, വീട്ടിൽ വന്നാലേ, വീട്ടിൽ വന്നാൽ ഭാര്യയെ ചീത്ത പറയുക, മക്കളെ ചീത്ത പറയുക, മക്കൾക്കും വെറുപ്പ്, ഭാര്യക്കും വെറുപ്പ്, കുടുംബത്തിനൊക്കെ വെറുപ്പ്. ആ സ്വഭാവത്തിലുള്ള ചില ദുസ്വഭാവികളുണ്ട്, ആള് വലിയ ഇസ്ലാമിന്റെ ആളതൊക്കെ പറയും, പക്ഷെ വീട്ടിൽ വന്നാൽ ഭാര്യ മക്കളോട് താല്പര്യമില്ലാത്ത ഒരു ദുസ്വഭാവം ശൈലി, അത് ചില ആളുകളില്ലേ. ഞാൻ തമാശക്ക് സാധാരണ പറയാറുണ്ടല്ലോ, പണ്ടൊരാള് പിന്നെ ഒരു വീട്ടിൽ നായനെ വാങ്ങിയ കഥ, ഒരു വീട്ടിൽ നായനെ വാങ്ങി, നായനെ വാങ്ങിയപ്പോ അടുത്ത വീട്ടുകാരനൊരു ആഗ്രഹം, നമ്മളെ വീട്ടിലൊന്ന് വാങ്ങിയാലോ, എന്റെ വീട്ടിലൊന്ന് വാങ്ങിയാലോ ഒരു നായനെ. അങ്ങനെ ഭാര്യയോട് പോയി ചോദിച്ചു, ഭാര്യ എന്തേ നമ്മളെ അടുത്ത വീട്ടിൽ നായനെ വാങ്ങിയത് കണ്ടോ? ആ കണ്ടു. നമ്മളൊന്ന് വാങ്ങുക, നമ്മളൊന്ന് വാങ്ങല്ലേ. അപ്പൊ ഭാര്യ പറഞ്ഞു, നമ്മളെ വീട്ടിൽ നിന്ന് വേറൊരു നായിന്റെ ആവശ്യമില്ല അറിഞ്ഞല്ല. ഏയ് കാരണം സ്കാരം കഴിഞ്ഞാൽ അവസാനം അത്യാവശ്യം ഒച്ചപ്പാട് നിങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട്, എന്തിനാ പിന്നെന്തിനാ വേറെ സാധനം പടെ. ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി ഭാര്യയെ ചീത്ത പറയുന്നവർ, ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി വീട്ടിൽ കലഹമുണ്ടാക്കുന്നവർ, അങ്ങനെ വീട്ടുകാരെയും മക്കളെയും ഭാര്യയെയും വെറുപ്പിക്കുന്നവർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നാക്കുമൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുൽഖ വഅൽതഫഹും ലിഅഹ്ലിഹി. ഭാര്യ മക്കളോട് കൃപയോട് കൂടെ പെരുമാറുന്നവർ, അയൽവാസികളോട് കൃപയോട് കൂടെ പെരുമാറുന്നവർ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മമാരെ രക്ഷിതാക്കളെ. നമ്മൾ സൽസ്വഭാവമായി പെരുമാറേണ്ടത് അംഗീകരിക്കേണ്ടത് ആരോടാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അവനവന്റെ കുടുംബമാ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളെ, നമ്മുടെ ഉമ്മ, നമ്മളെ ഉപ്പ, നമ്മളെ ബന്ധങ്ങൾ, അവരോട് മാനസികമായി വിറപ്പിക്കുന്നവരെ സ്വഭാവം ഒരു മുസൽമാന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല നിസ്കാരക്കാരനായ ഒരു മനുഷ്യൻ ഇബാദത്തുകാരനാണ്, പക്ഷേ നാളെ മഹ്ശറാ ലോകത്ത് സിറാത്ത് പാലത്തിന്റെ അരികിൽ സിറാത്ത് പാലം കടക്കാനയാൾ വരുമ്പോ കുടുംബ ബന്ധം എന്ന് പറയുന്ന ഒന്ന്, കുടുംബ ബന്ധം എന്ന് പറയുന്ന ഒന്ന് നാളെ ഈ സിറാത്ത് പാലത്തിന്റെ അരികിൽ വന്നു നിൽക്കുമെന്നാണ്. എന്നിട്ട് ജ്യേഷ്ഠാനുജന്മാരുമായി പിണങ്ങി നടക്കുന്നവർ, കുടുംബക്കാരുമായി തെറ്റി നടക്കുന്നവർ, കുടുംബത്തിൽ ആരോടെങ്കിലും താല്പര്യമില്ലാതെ വിറപ്പിക്കുന്നവർ, അവര് നാളെ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, സദഖ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സിറാത്ത് പാലം കടക്കാൻ വരുമ്പോ അല്ലാഹ് ആ കുടുംബ ബന്ധം എന്ന് പറയുന്ന വസ്തു അവരെ പിടിച്ച് വലിച്ച നരകത്തിലേക്ക് എറിയുമെന്ന് റസൂലുള്ളാഹി. അവനവന്റെ കുടുംബത്തെ സ്നേഹിക്കണം, പ്രത്യേകിച്ച് ഞാൻ എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ. അതിൽ നിന്ന് ഒന്നാമതായി നമ്മളെ സ്വഭാവത്തിൽ ദൂഷ്യത വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാ. അവനവന്റെ മാതാപിതാക്കളോടുള്ള ആ ഒരു സ്വഭാവം നമ്മൾ സൂക്ഷിച്ച് നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം മാതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് വല്ല തെറ്റും നമ്മൾ ചെയ്താൽ, അതിനുള്ള ശിക്ഷ നാളെ മഹ്ശറയിലാണ്. അള്ളാഹു നമുക്ക് പുറത്തരട്ടെ അല്ലേ, അതിനുള്ള ശിക്ഷ മഹ്ശറയിലാണ്. പക്ഷെ ഉമ്മയുടെയോ ഉപ്പയുടെയോ മനസ്സിന് വല്ല വേദന ഉണ്ടാക്കിയാലോ, അതിന്റെ ശിക്ഷ പലിശ സഹിതം ഈ ദുന്യാവിൽ അനുഭവിക്കാതെ ജീവൻ പോകൂല. ഈ ദുന്യാവിൽ അനുഭവിക്കാതെ മരിക്കാൻ കഴിയില്ല. സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാലോ ചരിത്രത്തിൽ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആ ഉബൈസുൽ ഖർനി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് ഉഹുദിന്റെ രണാകണത്തിൽ വെച്ച മുൻപല്ല് പൊട്ടിയെന്ന് കേട്ടപ്പോ
കല്ലെടുത്ത സ്വന്തം പല്ല് കുത്തിപ്പൊട്ടിച്ചിട്ട് ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിലെ വായിലെ പല്ലില്ലെങ്കിൽ പിന്നെ യുവൈസിനെന്താണ്, എന്തിനാണ് പല്ലെന്ന് ചോദിച്ച് വായിലെ പല്ല് കുത്തിപ്പൊട്ടിച്ച മുത്തനബിയോട് വല്ലാതെ സ്നേഹമുണ്ടായിരുന്ന മഹാനാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അത്രയും റസൂലുള്ളാഹിനോട് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ അറിയണം, മുത്തനബിയെ കണ്ണുകൊണ്ട് ദുനിയാവിൽ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ കണ്ണുകൊണ്ട് മുത്തനബിയുടെ കാലക്കാരനാണ്. വരാൻ സൗകര്യമുണ്ട്, വരാനുള്ള അടുത്ത പ്രദേശം അടുത്ത് തന്നെയാണ്, വരാൻ കഴിയും. പക്ഷേ അത്ര സ്നേഹിച്ചിട്ട് പോലും റസൂലുള്ളാഹിനെ കാണാൻ വന്നില്ല. എന്തേ കാരണം അറിയോ? ഒറ്റൊരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മക്കിന്റെ മനസ്സിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എന്റെ ഉമ്മാനെ നോക്കാൻ ആളുണ്ടാവൂല, എന്റെ ഉമ്മാന്റെ മനസ്സിന്റെ പ്രയാസം വരും, അതെന്റെ അപകടത്തിന് കാരണമാകും, അതുകൊണ്ട് എന്റെ ഉമ്മാനെ നോക്കാനാണ് ഏറ്റവും വലുത് എന്ന് കരുതി ഉമ്മാനെ നോക്കാനിരുന്ന മഹാന. എന്നിട്ട് റസൂലുള്ളാഹിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അങ്ങനെ ഉമ്മ ഉറങ്ങുമ്പോ മറ്റോ കറൻ അങ്ങാടിയിലേക്ക് പോകും. കാരണം അങ്ങാടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മദീന, മദീനയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? അപ്പൊ മദീനയിൽ നിന്ന് കച്ചവടത്തിന് വന്ന ആളുകൾ പറയും, ഞങ്ങൾ മദീനക്കാരാ, കച്ചവടത്തിന് വന്നതാ. ആ സമയത്ത് ഉവൈസ ചോദിക്കും, നിങ്ങൾ മദീനക്കാരാണോ? അതെ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സ്വഹാബികളാണെന്ന് പറയുമ്പോ ഉവൈസ കണ്ണുനീര് വാർത്ത ഓടി ചെന്നിട്ട് ആ കവളത്തും കണ്ണിനും നെറ്റത്തും ചുംബിച്ചുകൊണ്ട് പറയും, എന്റെ റസൂലുള്ളാഹിനെ കണ്ട കണ്ണല്ലേ. അതിന് മാത്രം മുത്തനബിയോട് ഹബ്ബ് വെച്ചിട്ട് പോലും യുവാക്കളെ, രക്ഷിതാക്കളെ, പൊന്നുമാന് ജീവിച്ചിരിക്കുന്ന കാരണത്താൽ ഞാൻ ഇവിടുന്ന് പോയാൽ എന്റെ ഉമ്മാക്ക് വേദന വരുമോ, പ്രയാസം വരുമോ എന്ന് കരുതി ഉമ്മാനെ നോക്കാനിരുന്ന മഹാന ഒരു ദിവസം കേൾക്കുന്നത്, ഉമ്മ ലോകത്തോട് ജീവിച്ചിരിക്കെ അള്ളാഹിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുകയാ. റസൂലുള്ളാഹി ഉവൈസിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല, ഉമറേ ഉവൈസിനെ കാണുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം, നിങ്ങൾ ഉവൈസിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം ഉമറേ. മുഹമ്മദുർ റസൂലുള്ളാഹി സൂക്ഷിക്കേണ്ടതാ. എന്തേ കാരണം? മുത്തനബിനെ കാണാൻ വരാതെ ഉമ്മാനെ സ്നേഹിക്കാനും ഉമ്മ ഇഷ്ടപ്പെടുത്താനും വന്നത് ഉമ്മാന്റെ മനസ്സിനെങ്ങാനും ഒരു വേദന. നമ്മളെ ദുസ്വഭാവങ്ങളുടെ കാരണത്താൽ രക്ഷിതാക്കളെ, യുവാക്കളെ, ഉമ്മമാരെ വന്നായി അതിന്റെ ദുരന്തം ദുന്യാവിൽ തന്നെ അനുഭവിച്ചിട്ടേ മരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല, ഭൂമിയിലൊരു മനുഷ്യന് സമാധാനം വേണം, ജോലിയിൽ ബർക്കത്ത് വേണം, കുടുംബത്തിൽ സന്തോഷം വേണം, മനസ്സമാധാനം വേണം. ഏക്കറക്കണക്കിന് ഭൂമിയുള്ളത് കൊണ്ട് മനസ്സമാധാനം വരില്ല, കോടിക്കണക്കിന് രൂപയുള്ളത് കൊണ്ട് മനസ്സമാധാനം വരില്ല. ഒരു മനുഷ്യന് മനസ്സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം നല്ല നിലക്ക് നിലനിർത്തുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. അങ്ങനെ മാതാപിതാക്കന്മാരെ മനസ്സിന് സന്തോഷം നൽകുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരിക്കെ ഒരു ഉമ്മാന്റെ വിഷമം എന്താ പറയുക? ഒരു ഉമ്മ പറയുന്നത്, എന്റെ മകൻ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ എന്ന് വിളിച്ചിട്ടാ വരിക. കച്ചവടം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ എന്ന് വിളിച്ചു വരും. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകുമ്പോ ഉമ്മ എന്നോട് പറയും, ഉമ്മ ഞാൻ കിടക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചു ഉമ്മാനോട് സന്തോഷം പറഞ്ഞ് കിടക്കാൻ പോകും. നേരം വെളുത്ത് സുബഹിക്ക് മകൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ ഉമ്മാന്റെ മുഖത്തേക്ക് എന്തോ ഒരു നോട്ടം. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ ചായ വേണ്ട? ചായ ഒന്നും വേണ്ട. ഇന്നലെ രാത്രി കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ എന്ന് വിളിച്ചു വന്ന മകൻ, കിടക്കാൻ പോകുമ്പോ ഉമ്മ കിടക്കാൻ പോകട്ടെ എന്ന് വാത്സല്യത്തോടെ ഉമ്മാനോട് വിളിച്ച് സന്തോഷത്തോടെ കിടക്കാൻ പോയ മകൻ ബൈക്കെഴുന്നേറ്റ് വരുമ്പോ ഉമ്മാന്റെ മുഖത്തേക്കും ഉപ്പാന്റെ മുഖത്തേക്കും കരടി നോക്കുന്ന പോലെ നോക്കുക. എന്റെ റബ്ബ എന്റെ കുട്ടിക്ക് പറ്റിപ്പോയത്, ഉറങ്ങാൻ പോകുന്നത് വരെ എന്റെ കുട്ടിന്റെ മേത്ത് ശൈത്താനല്ല, ഉറക്കത്തിൽ എന്റെ കുട്ടിയുടെ മേത്ത് ശൈത്താൻ കയറി എന്നാണ് ഉമ്മാന്റെ ഉപ്പാനും പരാതി. ശൈത്താൻ കയറിയതല്ല, ആ സാധു കിടന്നപ്പോ ഒപ്പം കിടന്നത് പെണ്ണല്ല, ഒരു പേരിച്ചയ്യ. അത് കിടന്നുകാണിങ്ങനെ കിരി 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 അങ്ങനെ പറഞ്ഞു, ഉപ്പ അങ്ങനെ പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞു, നമ്മളെ കുട്ടികളോട് അങ്ങനെ, ഈ കുട്ടികളോട് ഇങ്ങനെ, കിരി കിരി അങ്ങനെ പറഞ്ഞു. ആണുങ്ങളാകണം, നമ്മളൊരു പൊട്ടന്മാരാണല്ലോ. ഞാനും ആണായതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവില്ല. ഇപ്പൊ ഭാര്യ എന്ത് പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന ഒരു തരം വിഡ്ഢികളാണല്ലോ ഞാനും നിങ്ങൾ. നിങ്ങളെ കുസ്തല ഞങ്ങളങ്ങനെയൊന്നല്ല, ഇപ്പൊ വെറുതെ പറയണം. ഭാര്യ പറഞ്ഞത് പോലെ പറഞ്ഞ ആണാട് കുടുംബയിൽ നമ്മള് കരുതോ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ലാന്ന്. അഞ്ചൻ ജ്യേഷ്ഠനെ പറ്റി അങ്ങനെ കുറ്റം പറയാം, അനുജൻ ജ്യേഷ്ഠനെ പറ്റി കുറ്റം പറയാം. ജ്യേഷ്ഠന് ശരിയില്ല, അവൻ ഭാര്യന്റെ ആളാണ്,
അവർക്ക് വലുതോ അവന്റെ ഭാര്യയും ഭാര്യന്റെ കുടുംബക്കാരുമാണ്, ഞങ്ങളൊന്നും അവനക്ക് വലുതല്ല എന്നൊക്കെ പറഞ്ഞ അനുജൻ ജ്യേഷ്ഠൻ അങ്ങനെ കുറ്റം പറയാം. അപ്പൊ ഈ ജ്യേഷ്ഠൻ ഭാര്യന്റെ ആളാന്ന് അനുജൻ എവിടുന്ന് ഇവിടുത്തെ കിട്ടിയത് അന്വേഷിച്ച് നോക്കുമ്പോ ഇതൊക്കെ അനുജൻ അവന്റെ പെണ്ണുങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ. വരെ ഓ അതിനേക്കാളും വലിയ പെണ്ണുങ്ങളാണ്. ഇതാണ് ലോകത്തിന്റെ കഥ. ഒരു മദ്രസയിലെ ഒരു ഉസ്താദ്, ഒരു മദ്രസയില് ഒരു ഉസ്താദ് കുട്ടിനെ അടിച്ചതിന്റെ പേരിൽ ഒരു വാപ്പ ചോദ്യം ചെയ്യാൻ വന്നു. എനിക്ക് പരിചയമുള്ള ഉസ്താദ് സങ്കല്പിച്ചോളൂ, ചോദ്യം ചെയ്യാൻ വന്നു. ഉസ്താദ് കുട്ടിനെ അടിച്ചതിന്റെ പേരിൽ വാപ്പ കയ്യും കയറ്റി വരിക. ഏതാണോ ഉസ്താദ് നിൽക്കുന്ന കാണണം. ആ വാപ്പാനൊക്കെ വല്ല കൂളം പാറയില്ല കുതിരവട്ടത്തോട് ചികിത്സ കണ്ടാദ്യം. അതൊക്കെ വാപ്പ കാരണം ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെലവ് നടത്താത്തതിനല്ല ഉസ്താദ് അടിച്ചത്. ഈ വാപ്പ ജീവൻ പോയാൽ ഒരു യാസീനോദാൻ പഠിപ്പിച്ചത് പഠിക്കാത്തതുകൊണ്ടാ. അവിടുത്തെ വാപ്പ ചോദിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞ ഓനൊക്കെ വാപ്പേ. അവൻ ഇയാള് ചോദിക്കാൻ വന്ന് ഉസ്താദിനെ വഷളാക്കി ഇറങ്ങാറെന്ന് കേട്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് നിനക്ക് ചെയ്ത്? മോശമല്ലേ അത്? ഉസ്താദിനോട് ചോദിക്കാം, ഇങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ സദർ ഉസ്താദിനോട് സ്വകാര്യത്തിൽ പറയാം, അല്ലെങ്കിൽ കമ്മിറ്റിയിൽപ്പെട്ട ആരോടെങ്കിലും മറ്റൊരാൾ അറിയാത്ത രൂപത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി പറയാം. അതൊക്കെ നല്ലതാ അമിതമാകുന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ജനങ്ങൾക്കിടയിൽ ഉസ്താദിനെ വഷളാക്കാൻ പാടുണ്ടോ? കാരണം നമ്മൾ മരിച്ചാൽ നമ്മളെ കബറുകൾ വന്ന് ദ്വാരക്കേണ്ട ഒരു ഫാത്തിഹ ഓതേണ്ടത് ഈ കുട്ടിയാളാ. ഈ മക്കൾക്ക് ഈ ഫാത്തിഹ പഠിപ്പിക്കുന്ന ഉസ്താദാ. ദുന്യാവിൽ അല്ലാഹു ശപിക്കും ഞമ്മളെ. സ്വന്തം കുട്ടികളെ മതം പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ മനസ്സ് വേദനിപ്പിച്ചാൽ, സ്വന്തം കുട്ടികൾക്ക് മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ വേദനിപ്പിച്ചാൽ ഈ ദുന്യാവിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന സംശയമില്ല. അപ്പൊ ഇവൻ പറഞ്ഞു എന്നോട്, ഉസ്താദേ ഞാനത് കരുതിയതല്ല. പിന്നെ എന്തെന്ന് വെച്ചു, ഞാൻ വീട്ടിൽ കയറിയതപ്പോ ഭാര്യ എങ്ങനെ ഇളകുന്നുണ്ട് പറഞ്ഞു. ഭാര്യ ഇളകും? ഇയാള് കയറിയ ഭാര്യ ഉസ്താദ് കുട്ടികളെ അടിച്ച്, എന്ത് ഉസ്താദാണ്, അയാൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ, അയാൾ എന്താ കള്ളുടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഭാര്യ എങ്ങനെ വരും തന്നെ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു പൊട്ടനാണേ. നേരെ മറിച്ച് ഭാര്യ പറയാണ്, സാരല്ല ഉസ്താദ് അടിച്ചിട്ടുണ്ടോ മോനെ, എല്ലാം കിട്ടണം. ഞാനും ഉമ്മയും ഉപ്പയും ഉസ്താദും തന്നെയാണ് കുട്ടികളമാക്കേണ്ടത് എന്ന് ഭാര്യ പറഞ്ഞ ഇവൻ അങ്ങനെ തന്നെ ആണങ്ങ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞതൊക്കെ അനുസരിക്കുക, എന്നിട്ട് ഉമ്മാക്കെതിരെ തിരിയ, ഉപ്പാക്കെതിരെ തിരിയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചിട്ട് സ്വന്തം കീഴിൽ പെണ്ണ് ഭർത്താവിനെ നിർത്താൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ കേട്ടോ സഹോദരിമാര് കേട്ടോ, സ്വന്തം ഭർത്താവിനെ നിങ്ങളെ ആ ഭർത്താവിന്റെ പിതാവിനെതിരെ തിരിച്ചു വിട്ടിട്ട്, ഉമ്മാക്കെതിരെ തിരിച്ചു വിട്ടിട്ട് നിങ്ങളെ ഭർത്താവിന്റെ പരിപൂർണ സ്നേഹം എന്നോടുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളെ, ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഇഷ്ടം ഞങ്ങളോടുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഭാര്യ, നിങ്ങളെ ഭർത്താവിനെ കൊണ്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ശാശ്വതമായി ലഭിക്കുമെന്ന് കരുതണ്ട. കാരണം മാതാപിതാക്കന്മാരെ മനസ്സിന്റെ വിഷമം അപകടമാണ്, അപകടമാണ്. ഒരു മകൻ ഉമ്മാനോട് സമ്മതം ചോദിച്ചു ഹജ്ജിന് പോകാൻ. ഉമ്മ ഞാൻ ഹജ്ജിന് പോകട്ടെ. ഉമ്മ പറഞ്ഞു, നീ ഹജ്ജിന് പോയാൽ ഉമ്മാനെ നോക്കാൻ ആരടാ? ഉമ്മാന്റെ അനുവാദമില്ലാതെ ഈ മകൻ ഹജ്ജിന് പോയ കഥയില്ലേ? പോകുന്ന വഴിയിൽ നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറിയതാണ്. അടുത്ത വീട്ടിൽ കള്ളം കയറിയ കോലാഹലം നടക്കുന്നു. ആളുകൾ കള്ളനെ പിടിക്കാൻ വീട്ടിലേക്ക് ഓടിക്കൂടിയപ്പോ കള്ളൻ ഇറങ്ങി ഓടുകയാ. ഓടിയത് പള്ളികളുടെ ഭാഗത്തേക്കാണ്. ആളുകൾ പള്ളികളുടെ ഭാഗത്തേക്ക് ഓടിയപ്പോ കള്ളനെ കാണാനില്ല. പള്ളിയുടെ ഉള്ളിൽ കയറി ഒളിച്ചോ എന്ന് നോക്കാൻ കയറി നോക്കുമ്പോ ഒരു അപരിചിതനായ ഒരാളെ നിസ്കരിക്കുന്നു. ഈ കള്ളനെ തെരഞ്ഞു വന്നവരെ മുഴുവനും ഈ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ഈ പാവം ഹജ്ജിന് പോകുന്ന മനുഷ്യനെ പിടിച്ചടിക്കുകയാണ്. അടിച്ച ബോധം കെട്ട ഇയാളെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് ഇയാളെ കണ്ണ് ചൂണാൻ കൽപ്പിക്കുകയാണ്, കൈ മുറിക്കാൻ കൽപ്പിക്കുകയാ. കൈ ചൂണെ കണ്ണ് ചൂണെടുത്തിട്ട് കൈ മുറിച്ചിട്ട് ഇയാളെ വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മളെ നാട്ടിൽ കക്കാ വന്ന മനുഷ്യനുള്ള ശിക്ഷയാ. ഇയാള് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ കക്കാൻ വന്നവൻ അല്ല, ഞാനൊരു കള്ളനല്ല. പിന്നെ എന്റെ കണ്ണ് ചൂടപ്പെട്ടതും കൈമുറിക്കപ്പെട്ടതും അടികെട്ടി ബോധം പോയതിന്റെ ഒക്കെ കാരണം നിങ്ങളൊരു കാര്യം വിളിച്ചു പറയണേ, ഉമ്മാന്റെ അനുവാദമില്ലാതെ ഹജ്ജിനെ പോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാ. എന്റെ സഹോദരങ്ങളെ, പെറ്റ മാതാവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോയാൽ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാന്റെ മനസ്സെങ്ങാനും വേദനിപ്പിച്ചു പോയാൽ, പെൺവാര്യക്ക് വേണ്ടിയോ കാമുകന് വേണ്ടിയോ കാമുകിക്ക് വേണ്ടിയോ മാതാപിതാക്കന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന യുവാക്കളെ, യുവതികളെ, ആണേ പെണ്ണേ, നിങ്ങൾ കഷ്ടപ്പെടും, ഭൂമിയിൽ കഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, സ്വന്തം ഭർത്താവ് മാതാപിതാക്കന്മാരെ ധിക്കരിപ്പിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണെങ്കിൽ അധികം ഈ ഭർത്താവിനെ കൊണ്ട് സുഖം നിങ്ങൾക്ക് നിലനിൽക്കൂല. 4444
നാല് നരമ്പ് ശരീരത്തിലുണ്ട്. ഒരു നരമ്പിലൂടെയുള്ള രക്തത്തിന്റെ സർക്കുലേഷൻ അള്ളാഹു ബ്ലോക്ക് ചെയ്താ നിന്റെ ഭർത്താവ് കുഴഞ്ഞു കിടക്കും. പെണ്ണേ, നിന്റെ ഭർത്താവ് കുഴഞ്ഞു കിടക്കും. നിന്റെ ഭർത്താവ് കുഴഞ്ഞു കിടന്ന് കിടക്കപ്പായിൽ കിടന്ന് നിറയിക്കുന്നത് കാണാൻ ആ ഭർത്താവിന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല, ആ ഭർത്താവിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടാവില്ല. നിന്റെ ഭർത്താവിന്റെ നരകയാതന കാണേണ്ടത് പെണ്ണേ നീയാണ്, നിന്റെ മക്കളാണ്. നിന്റെ ഭർത്താവ് രോഗം കൊണ്ട് നിലവിളിച്ച് കിടന്ന് പിടയുമ്പോ നീ ഭർത്താവുള്ള പിതാവായി ജീവിക്കേണ്ട ഗതികേടിലേക്ക് എത്തോ. നിന്റെ മക്കള് പിതാവുള്ള എത്തിയുമാകേണ്ട ഗതികേടിലേക്ക് വരും. കാരണം ആയകാലത്ത് നിന്റെ നാവിലൂടെ പറഞ്ഞ വാക്കുകൊണ്ട് ഇവൻ ഉമ്മാനധിക്കരിച്ചതിന്റെ റിയാക്ഷനാ, ഉപ്പാന്റെ മനസ്സ് വിഷമിപ്പിച്ചതിന്റെ ശിക്ഷയാ. അതുകൊണ്ട് പെണ്ണേ, മരിക്കുന്നത് വരെ നിന്റെ ഭർത്താവിനെ കൊണ്ട് സമാധാനം കിട്ടണോ? മരിക്കുന്നത് വരെ നിന്റെ ഭർത്താവിനെ കൊണ്ട് സന്തോഷം വേണോ? നിന്റെ ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ വിഷമിപ്പിക്കരുത്, നിങ്ങൾ നിങ്ങളെ ഉപ്പാനെ കഷ്ടപ്പെടുത്തരുതേ. അവരിൽ ചെറിയ അപാകതകൾ വന്നാൽ പോലും അവരെ മനസ്സിനെ വേദനിപ്പിക്കരുതേ. അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ബുദ്ധിയുള്ളവർ. ചെറിയ അപാകതകളൊക്കെ മാതാപിതാക്കളിൽ ഉണ്ടാകും, പോരായ്മകളുണ്ടാകും. പക്ഷേ അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും മാപ്പാക്കാനും അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാനുമുള്ള ഒരു മനസ്സ് സത്യത്തിൽ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ബറക്കത്ത് ചൊല്ല് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസിൽ കാണാം, മൂന്ന് മനുഷ്യന്മാർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ, മൂന്നാളുകൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ഗുഹയിൽ കുടുങ്ങി, ഒരു പാറക്ക ഗുഹയിൽ കുടുങ്ങി. ഗുഹയിൽ കയറിയിരിക്കുമ്പോ എന്തോ കാറ്റോ മറ്റോ വന്ന് ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് ഈ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. തള്ളിയിട്ടും പോകുന്നാത്ത വിധം ആ ഗുഹാമുഖം അടച്ചു കളഞ്ഞപ്പോ ഇവര് തീരുമാനിച്ചു, നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല അമല് അതും തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദ്വാരിക്കുക. ആഫത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കഴിയും. അതുകൊണ്ട് നമ്മൾ ചെയ്ത നന്മ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദ്വാരിക്കുക. അവസാനം ഓരോരുത്തരും അവർ ചെയ്ത ഏറ്റവും നല്ല നന്മകൾ തവസ്സുലാക്കി അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരിക്കാൻ തുടങ്ങി. ഒരാൾ ദ്വാരുന്നു, അത് വിശദീകരിക്കുന്നില്ല ഞാൻ. ഒരാൾ ദ്വാരുന്നു, അപ്പൊ കല്ലൊരൽപ്പം നീങ്ങി. അടുത്ത ആള് ദ്വാരുന്നു, കല്ലൊരൽപ്പം കൂടി നീങ്ങി. മറ്റൊരാൾ ദ്വാരുന്ന ദ്വാര എന്താണെന്നറിയോ? പടച്ചോ റബ്ബേ, ഞാൻ എനിക്കൊരു ഉമ്മയും ഭാര്യയും മക്കളുമുണ്ട്. എല്ലാ ദിവസവും അവർക്കുള്ള ഭക്ഷണം വൈകുന്നേരം ഞാൻ കൊണ്ടുവരലാണ് പതിവ്. വൈകുന്നേരം ഞാൻ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരൽ പതിവാണ്. ഒരു ദിവസം ഞാൻ ഭക്ഷണവുമായി വന്ന് എന്റെ ഭാര്യയും എന്റെ ഉമ്മയും എന്റെ മക്കളും ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കാത്തിരിക്കലാണ് പതിവ്. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട്, എന്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല, എന്റെ മക്കൾ ഉറങ്ങിയിട്ടില്ല. എന്റെ ഭാര്യയും എന്റെ മക്കളും ഉറങ്ങാതെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഭാര്യ, ഉമ്മ എവിടെ? ഉമ്മ ഉറങ്ങിപ്പോയി, മക്കള് വിശന്നിട്ടിരിക്കുന്നു, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ഭാര്യ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ഭാര്യ, എന്റെ ഉമ്മ ഉണർന്ന് എന്റെ ഉമ്മാക്ക് ആദ്യമായി ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ ഞാൻ എന്റെ ഭാര്യക്ക് ഭക്ഷണം തരൂല, എന്റെ മക്കൾക്ക് ഭക്ഷണം തരില്ല എന്ന് ഞാൻ പറഞ്ഞ് എന്റെ മക്കള് വിശന്നിട്ടും ഞാൻ ഭക്ഷണം കൊടുത്തില്ല റബ്ബേ, എന്റെ ഭാര്യക്ക് വിശന്നിട്ടും ഞാൻ ഭക്ഷണം കൊടുത്തില്ല റബ്ബേ, എന്റെ ഉമ്മാക്ക് കൊടുത്തിട്ടല്ലാതെ തരില്ല. അങ്ങനെ പാതിരവരെ ഞാൻ കാത്തിരുന്ന് എന്റെ ഉമ്മ ഉണർന്നപ്പോ എന്റെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്റെ പ്രിയ ധർമ്മിണി ഭാര്യക്ക് ഭക്ഷണം കൊടുത്തത്, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതല്ല. ഞാൻ ചെയ്തത് അമലല്ലയോ അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മമല്ലയോ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അതോടെ കല്ല് പരിപൂർണമായി അങ്ങ് നീങ്ങിപ്പോയി. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പഠിപ്പിക്കുന്നത് ഞാനല്ല, നമ്മുടെ കരളായ റസൂലുള്ളാഹി. ഞാൻ പറയുന്നുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുജീവിതത്തിന്റെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് അവന്റെ കുടുംബക്കാരെ, കുടുംബക്കാരിൽ ഏറ്റവും വലുത് മാതാപിതാക്കളാണ്. അതേപ്രകാരം മറ്റ് ബന്ധുക്കളാണ്, ബന്ധങ്ങളാണ്, നമ്മളെ ബന്ധുക്കൾ, കുടുംബക്കാർ. അവരിൽ അപാകതകൾ വന്നാൽ പോലും കുടുംബക്കാരിൽ പോരായി കണ്ടാവും,
അപാകതകൾ ഉണ്ടാകും, പോരായികൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചു. ലോകത്ത് നമ്മളെ ജ്യേഷ്ഠ നമ്മളോട് വല്ല അപാകതയും ചെയ്തെന്ന് കരുതുക. അനുജൻ നമ്മളോട് എന്തോ ഒരു പോരായിക, അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനല്ല മുസ്ലിം. മുസ്ലിമിന് അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ പറഞ്ഞു, ഖുദിൽ അഫ്വാ വ ഉമർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഓ നിങ്ങളെ മാപ്പിനെ പിടിക്കണേ, മാപ്പ് നൽകണേ, നന്മയെ നിങ്ങൾ അനുസരിക്കണേ, ജാഹിലീങ്ങളെ തൊട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണേ എന്ന ഖുർആൻ ആയത്തിറങ്ങിയപ്പോ മഹാനായ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ച ജിബ്രീലേ, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ജിബ്രീലേ, ആ സമയത്ത് അള്ളാഹുവായ മുഖറബായ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇതിന്റെ യഥാർത്ഥ ആശയം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് പറയാം. അള്ളാഹുവിനോട് ചോദിച്ചവന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ അർത്ഥം, വസീമൻ കതാക്കി, നിന്നോട് ആരെങ്കിലും ബന്ധം മുറിച്ചാൽ പോലും നീ അങ്ങോട്ട് ബന്ധം മുറിക്കരുതേ. നിന്നോട് എന്തെങ്കിലും ഒരു അപാകത ഇങ്ങോട്ട് ചെയ്തു എന്ന് കരുതുക. എന്നാൽ ഓ എന്നോട് അങ്ങനെ ചെയ്തില്ല മോശെ, ഞാൻ മുമ്പ് അവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. വീടുണ്ടാക്കാൻ സഹായിച്ചത് ഞാനാണ്, മക്കളെ കല്യാണം കഴിച്ചപ്പെടാൻ സഹായിച്ചത് ഞാനാണ്. അങ്ങനത്തെ എന്നോട് അത്ര ഒരു വിഷമം ചെയ്തില്ലേ എന്ന് ചിന്തിക്കരുത്. ഒരു മുസ്ലിം അത് മാപ്പ് ചെയ്തു കൊടുക്കാൻ കടമപ്പെട്ടവനാണ്, അത് മാപ്പ് ചെയ്തു കൊടുക്കാൻ കടമപ്പെട്ടവനാണ് ഒരു മുഅ്മിൻ. സാരല്ല, അവർ അറിവില്ലായ്മകൾ കൊണ്ട് ചെയ്തു, വിവരമില്ലായ്മകൾ കൊണ്ട് ചെയ്തു, അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടവനല്ല. വണ്ടേ ഒരു വീട്ടില് ഒരാള് കല്യാണം അടുത്ത വീട്ടിൽ പറഞ്ഞില്ല, ഒരാളെ കല്യാണം അടുത്ത വീട്ടിൽ പറഞ്ഞില്ല, ആ ഒരു വൈരാഗ്യം മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെയാണല്ലോ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ, അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ചെറിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ജ്യേഷ്ഠനായിട്ടോ അനുജനുമായിട്ടോ പെങ്ങളുമായിട്ടോ അയൽവാസികളുമായിട്ടോ ബന്ധപ്പെട്ട്, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുക. എന്നും അത് മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അതുണ്ടാവും, അന്നത്തെ എന്നോട് അന്നാ ചെയ്തത്. ഓ മറക്കാൻ കഴിയുന്നില്ല, എന്താ മറക്കാൻ കഴിയാത്തത്? നമ്മൾ അതിനത്ര വലിയവരാണോ? ജ്യേഷ്ഠൻ ചെയ്തവർ തെറ്റ് മാപ്പാക്കി നമ്മൾ കൊടുത്താൽ സാരല്ല എന്ന് ചിന്തിച്ചാലല്ലേ നമ്മളിൽ വരുന്ന തെറ്റ് അള്ളാഹു മാപ്പ് നൽകും? അല്ലാതെ നമ്മൾ മഹ്ശറായ ലോകത്ത് പോയി അള്ളാഹുവിനോട് പറയണം, റബ്ബെ തെറ്റ് വന്നു പോയി മാപ്പാക്കണം. അള്ളാഹ് പറയാ, അയൽവാസികൾ തെറ്റ് ചെയ്തപ്പോ മാപ്പാക്കാൻ കഴിയാത്ത നീ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ അബദ്ധം വന്നപ്പോ അത് മനസ്സിൽ കൊണ്ടു നടന്ന നിനക്ക് ഞാൻ മാപ്പ് തരികയോ? നമ്മളും അയൽവാസികളും കുടുംബക്കാരും വല്ല അപാകതകളും വന്നാൽ പോലും അത് മനസ്സിൽ കൊണ്ട് നടക്കാത്തവനാണ് വിശ്വാസി. സാരല്ലെന്ന് ചിന്തിക്കണം, മാപ്പാക്കി കൊടുക്കാൻ കഴിയണം. എങ്കിലേ നമ്മളിൽ വന്ന തെറ്റ് അള്ളാഹു മാപ്പാക്കി തരൂ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാ നേരെ മറിച്ച് അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അത് മനസ്സിൽ കൊണ്ട് നടക്കരുത്. അപ്പൊ അയൽവാസി കല്യാണം ഉണ്ടായപ്പോ ഇപ്പുറത്തെ വീട്ടിൽ പറഞ്ഞില്ല, ചിലപ്പോ എന്തായിരിക്കും പറയത്തെ, മറന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വമേധയെ ഒഴിവാക്കിയതായിരിക്കും. അത് അയാളെ അബദ്ധം, അയാളെ അബദ്ധം എന്ന് കരുതി. നമ്മളെന്തിനാ അഹങ്കാരം കൊണ്ടിടക്കേണ്ട ആവശ്യം? നമ്മളെന്തിനാ ദേഷ്യം കൊണ്ടിടക്കേണ്ട ആവശ്യം? പക്ഷേ മനസ്സിൽ നിന്ന് പോയില്ല. ഓ കല്യാണം, ഒരു അടുത്തൊരു വീട്ടിലെ കല്യാണം നമ്മളോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു, നമ്മളെ വീട്ടിൽ പറഞ്ഞില്ല. പുരുഷൻ കുറെ പറഞ്ഞു ഭാര്യയോട്, സാരല്ല, എന്തു സാരല്ല, ഇവിടെ കല്യാണം ഉണ്ടായിട്ട് ഇവിടെ ആ കോയി ഇങ്ങനെ പൊരിക്കണേ, ഇവിടെ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുക, നമ്മളെ വീട്ടിൽ പറയാതെ. അപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റൂല. 3 വർഷത്തോളം മനസ്സിൽ കൊണ്ടിടുന്നു, പുറത്തു പറയാൻ വയ്യല്ലോ. നിങ്ങൾ കല്യാണം പറഞ്ഞ നാളുകളോട് പറയാൻ പറ്റും ഇല്ല. പക്ഷെ എന്നാലും മനസ്സിൽ ആ വൈരാഗ്യം, ആ വെറുപ്പ്, ആ വിദ്വേഷം കെട്ടിടത്തിൽ വെച്ച് പോക്കാൻ കൊണ്ടിടുക. കെട്ടിടത്തിൽ വെച്ച് ആ വൈരാഗ്യം തീർക്കണം. മനസ്സിൽ നിന്ന് ആ വൈരാഗ്യം തീരാതെ അങ്ങനെ കൊണ്ടു നടന്നു. 3 വർഷം കഴിഞ്ഞപ്പോ ഈ കല്യാണം കഴിഞ്ഞ വീട്ടുകാരന്റെ കിണറ്റിലൊരു കോഴി ചാടി, കിണറ്റിലൊരു കോഴി ചാടി. അപ്പൊ ഇയാളിങ്ങനെ ചിന്തിച്ച്, കിണറ്റിൽ നിന്ന് കോഴി നടക്കണല്ലോ, ടൗണിൽ പോയി അന്വേഷിച്ചു, നമ്മളെ കിണറ്റിൽ ഒരു കോഴി ചാടിയിട്ടുണ്ട്, അതെടുക്കാൻ ആരെ കിട്ടുക? അപ്പൊ ആരോ പറഞ്ഞു, നിങ്ങളെ വീടിന്റെ അടുത്ത വീട്ടുകാരിലെ അയൽവാസി അയാൾ കിണറ്റിൽ ഇറങ്ങുന്ന ആളാ തന്നെ, സൗകര്യമായല്ലോ. ഇയാള് 3 വർഷത്തിന് ശേഷം അടുത്ത വീട്ടിൽ വന്നിട്ട് വീട് മുതി, എന്തേ നമ്മളെ വീട്ടിൽ കിണറ്റിൽ ഒരു കോഴി ചാടിയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വരുമോ? പുരുഷന്തൊക്കെ മറന്നു പോയി, സാരല്ല അന്ന് ഏതോണ്ടായതല്ല, അതൊന്നും പുരുഷന്മാർ. പക്ഷെ പെണ്ണിന് മനസ്സിൽ പോയില്ല, പെണ്ണ് പുറത്തുകൊണ്ടു വന്നു, എന്തേ എന്തേ ഒന്നല്ല, കിണറ്റിലൊരു കോഴി ചാടി കടന്നു എടുക്കാനായിരുന്നു. കിണറ്റിൽ ഒരു കോഴിയെ ചാടിയത്, 3 കൊല്ലം മുമ്പ് 500 കോഴി വെളിച്ചെണ്ണി ചാടിയില്ലേ, ഓർമ്മണ്ട? 3 കൊല്ലം മുമ്പ് കല്യാണം പറയാത്ത വൈരകം വെച്ചാണ്ട് തീർക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 3 വർഷം ഈ പെണ്ണ് ചെയ്ത നിസ്കാരത്തിന് ആരാ കൂലി കൊടുക്കുക?
ഇത്രയും കാലം ഈ പുരുഷൻ മനസ്സിലിത് കൊണ്ടു നടന്ന ആളുകൾ ചെയ്യുന്ന ഇബാദത്തിന് ആര് പ്രതിഫലം കൊടുക്കും? അള്ളാഹുവിന്റെ പക്കൽ ഒരല്പം പ്രതിഫലം പ്രതീക്ഷിക്കണ്ട, അല്പം പ്രതിഫലം പ്രതീക്ഷിക്കണ്ട. അവിടെയാണ് എന്റെ സഹോദരങ്ങളെ, അവിടെയാണ് എന്റെ ഉമ്മമാരെ, അള്ളാഹുവിന്റെ പ്രവാചക അള്ളാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും ബന്ധം മുറിച്ചെന്ന് കരുതുക, നിങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തി എന്ന് കരുതുക, ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് കരുതുക, അത് നിങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കല്ല. അത് നിങ്ങൾ മാപ്പ് കൊടുക്കണേ, നിങ്ങൾ അവരുമായി ബന്ധം ചേർക്കണം. നിങ്ങൾ ആക്രമിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണേ. നിങ്ങൾക്ക് തരാത്തവർക്കും നിങ്ങൾ കൊടുക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ മകളെ കല്യാണത്തിന് ഞാൻ കഷ്ടപ്പെട്ടപ്പോ പണം ചോദിച്ചിട്ട് തന്നിട്ടില്ല, എന്നാലും വിരോധമില്ലാതെ നീ മനസ്സിൽ വെച്ച് നടക്കണ്ട. നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് കൊടുത്തോ, കാരണം അള്ളാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ ഉള്ളത് കയ്യിലുള്ളത് എന്താണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ ആരാണ്, അവർക്ക് നീ ഏറ്റിക്കൊടുക്കണം. അല്ലാ, ഇത് കേൾക്കുമ്പോ മറ്റേ മലക്ക് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മാഅതി മുംസികൻ തലഫാ, കൊടുക്കാതെ പിശുക്കത്തരം കാണിക്കുന്ന ആളുകളെ നശിപ്പിക്കണം അല്ലാ എന്ന് അല്ലാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ തന്നിട്ടില്ലെന്ന് കരുതിയിട്ട് നീ മുടക്കണ്ട. നിന്നോടാരെങ്കിലും അക്രമം പ്രവർത്തിച്ചെന്ന് കരുതി മനസ്സിൽ വെക്കണ്ട. നിന്നോടാരെങ്കിലും ബന്ധം മുറിച്ചാലും ആ ബന്ധം മുറിച്ചത് നീ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അത് മാപ്പ് കൊടുക്കാനും അവരോട് നല്ല നിലക്ക് പെരുമാറാനും ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമിന് കഴിയണം, ഈമാനോടെ കണ്ണടക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിക്ക് കഴിയണം കേട്ടോ. നബിയുല്ലാഹി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ ജ്യേഷ്ഠന്മാരെ കൊണ്ടുപോയി കിണറ്റിലിട്ടു അല്ലേ, ജ്യേഷ്ഠന്മാരെ കിണറ്റിലിട്ടു യൂസഫ് നബി അലൈഹി സ്വലാമിന്, ജ്യേഷ്ഠന്മാര് കിണറ്റിലിട്ടു, സഹോദരന്മാരെ കൊണ്ടുപോയി കിണറ്റിലിട്ടിട്ട് വൈവോക്കന്മാര് വന്ന് വഴിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ചെന്തയിൽ കൊണ്ടുപോയി വിറ്റു. അവസാനം അസീസ് രാജാവിന്റെ വീട്ടിലെത്തി, അവിടെ അടിമയായി വളർന്നു. സലീഖ പിടിക്കാൻ ശ്രമിച്ചു. അവസാനം മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലകപ്പെട്ടു. ജയിലിലായി. അസീസ് രാജാവിനറിയാം യൂസഫ് നബി നിരപരാധിയാണ് എന്ന്, പക്ഷേ മാനം കാക്കാൻ ഇതല്ലാതെ നിർവാഹമില്ല. അങ്ങനെ യൂസഫ് നബിയെ ജയിലിലാക്കി. ജയിലിൽ നിന്നുകൊണ്ട് കാലാന്തരത്തിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോചിക്കപ്പെട്ടു. ഞാനൊന്നും ചരിത്രം വിശദീകരിക്കല്ല. മോചിതനായതിനു ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി. ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ കനാനിൽ നിന്നുകൊണ്ട് തന്റെ ജ്യേഷ്ഠന്മാര് അരി വാങ്ങാൻ വരിക, ഭക്ഷണം വാങ്ങാൻ വരിക. കണ്ടപ്പോ തന്നെ യൂസഫ് നബിക്ക് മനസ്സിലായി ഇതെന്നെ കിണറ്റിലിട്ട സഹോദരന്മാരാണ്. നമ്മളെ കഴിഞ്ഞ എന്താ പറയാ, ഇതെന്നെ കിണറ്റിലിട്ട എന്റെ സഹോദരങ്ങളാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്നേഹത്തോടെ സ്വീകരിച്ചു. പക്ഷേ സഹോദരന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇത് ഞങ്ങൾ അനുജനാണെന്ന്. യൂസഫ് നബി സഹോദരങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എത്ര പേരുണ്ട്? ഇത്ര ആളുണ്ട്. വീട്ടിൽ എത്ര പേരുണ്ട്? ഇത്ര ആളുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഒരു കുട്ടി കൊണ്ട് ഉണ്ടായിരുന്നു, പേര് യൂസഫ് ആയിരുന്നു. എന്നിട്ടോ യൂസഫ് നബിയോടെ പറഞ്ഞത്, എന്നിട്ടോ ആ കുട്ടിയെ ചെന്നായ പിടിച്ചു. ആ സമയത്ത് മദാജെ സഹോദരങ്ങൾ പറയണത്, നമ്മളെ കണ്ണിൽ തുള്ളി വെള്ളം കൊടുക്കൂല. അങ്ങനെ ഏതായാലും അരി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അരി കൊടുക്കുന്നവരോട് എന്താ പറഞ്ഞറിയോ, അവർ കുറച്ച് കൂടുതൽ അരി കൊടുക്കുന്നവരോട്, അതെന്റെ സഹോദരങ്ങളാണ്, അന്നെന്നെ കണക്കിലിട്ടവരാണ്, പാഠം പഠിപ്പിക്കണമെന്നല്ല, അന്നെന്നെ കഷ്ടപ്പെടുത്തിയവരാണ്, വെറുതെ വിടരുത് എന്നല്ല. ഇസ്ലാമിന്റെ സംസ്കാരം മാപ്പ് കൊടുക്കലാണ്. ഇങ്ങോട്ട് ദേഷ്യം വെച്ചാലും അങ്ങോട്ട് വൈരാഗ്യം ഒരു മനസ്സിൽ വരാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മനസ്സൊന്നാക്കി തരട്ടെ. അങ്ങനെയാ അവസാനം പിന്നീട് പോയി അഞ്ചനാകുന്ന ബിന്യാമീനെ കൊണ്ടുവന്നു. ബിന്യാമീനെ കൊണ്ടുവന്ന് ബിന്യാമീനാകുന്ന അനുജന്റെ പാത്രത്തിൽ അളവ് പാത്രം വെച്ചു കെട്ടി. എന്തിനു വേണ്ടി? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഒരു ദിവസം താമസിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊരു തന്ത്രം പ്രയോഗിച്ചു. പോകുന്ന വഴിയിൽ വിളിച്ചു പറഞ്ഞു, ആ അളവ് പാത്രം കാണാനില്ല. നോക്കുമ്പോ ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയുടെ പാത്രത്തിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് കിട്ടിയപ്പോ ബിന്യാമീൻ അവിടെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുവിട്ടു.
പിടിച്ചവച്ച സഹോദരങ്ങൾ പറഞ്ഞെന്തറിയോ, ഇവനും ഈ സ്വഭാവം ഉണ്ടല്ലേ ബെന്യാമീന്, ഇവന്റെ ജ്യേഷ്ഠ യൂസഫിന് ഇതേ സ്വഭാവം ഉണ്ടെന്ന് കള്ളനായിരുന്നു പറഞ്ഞു. അല്ലെ, അപ്പോഴും പറഞ്ഞ അങ്ങനെയാണ്. ഏതായാലും അങ്ങനെ പിന്നീട് ഇവർക്ക് ജ്യേഷ്ഠനാണ് എന്ന് മനസ്സിലായി, അരിജനാണെന്ന് മനസ്സിലായി. ജ്യേഷ്ഠാരിജന്മാർ കണ്ടിൽ അറിഞ്ഞു, കൂട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് എല്ലാം അങ്ങോട്ട് അങ്ങോട്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ഈ യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരികയാണ് ഈജിപ്തിലേക്ക്. പഠിപ്പിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഷർട്ടുമായി വന്ന മുഖത്തേക്ക് ഇട്ടിട്ട് കണ്ണിന്റെ കാഴ്ച കിട്ടി. യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് കടന്നു വരികയാണ്. ഈജിപ്തിലേക്ക് കടന്നു വന്നിട്ട് സഹോദരങ്ങളെ, മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം ഉപ്പയാകുന്ന യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിന്റെ മുകളിൽ കയറ്റിയിരിക്കുകയാണ്. വദാ യൂസഫിന് ബഹുമാനപ്പെട്ടവരെ കയറ്റിയിരിക്കുകയാണ്. ആ കസിംഹാസനത്തിന്റെ മുകൾ കയറ്റിയിരുത്തിയിട്ട് ഉപ്പാനോട് പറയുന്നു, ഉപ്പാ നിങ്ങളെ വിഷമിക്കണ്ട ഉപ്പാ, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചവനല്ലയോ ഉപ്പാ, അള്ളാഹു എനിക്ക് ഒരുപാട് റഹ്മത്ത് ചെയ്തില്ലയോ പിതാവേ. ഉപ്പാനോട് പറയാൻ, എന്നെ ജയിലിലായതിനു ശേഷം എന്നെ ജയിലിൽ നിന്നുകൊണ്ട് അള്ളാഹു മോചിപ്പിച്ചില്ല ഉപ്പ, അത് അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമല്ലേ, അതുകൊണ്ട് ഉപ്പ എന്തിനാ വിഷമിക്കുന്നത്. സത്യത്തിൽ ജയിൽ മോചിതന് ആയതിനേക്കാളും വലിയ സംഭവം എന്താ, കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതാ. അത് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. എന്താ കാരണം? കിണറ്റിൽ നിന്ന് തന്നെ ജ്യേഷ്ഠന്മാർ തട്ടിയിട്ട് എന്നെ രക്ഷപ്പെടുത്തി എന്ന് അവിടെ പറയുമ്പോ അതന്ന് ചെയ്ത ജ്യേഷ്ഠന്മാരെ മനസ്സിനൊരു വിഷമം വരും, വിഷമം വരും. അവരിൽ അവർ അബദ്ധം സംഭവിച്ചത്, അവരിലൊരു പോരായിക വന്നു പോയി. ആ പോരായിക പറഞ്ഞ് ഇനി എന്റെ സഹോദരങ്ങളുടെ മനസ്സ് ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളെന്താ കരുതുക, ഒന്ന് പറഞ്ഞു കാണിക്കെങ്കിലും വേണം, ഒന്ന് പറഞ്ഞു കാണിക്കെങ്കിലും വേണം നമ്മളെ പഴയ വൈരാഗ്യം. സഹോദരങ്ങളെ, മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് എത്രത്തോളം അറിയാതെ അപകടകാരികളായ ദുസ്വഭാവികളായി മനുഷ്യന്മാര് മാറുന്നു എന്നാണ്. ഇവിടെയാ നമ്മളെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെയാ നമ്മളോട് പറയുന്നത്, നിങ്ങളതാ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. വസിൽമൻ കതാക്കി, നിങ്ങളോട് ആരെങ്കിലും ബന്ധം മുറിച്ചാൽ അവരുമായി നിങ്ങൾ ബന്ധം ചേർക്കണേ. ആരെങ്കിലും നിങ്ങളോട് വല്ല അക്രമവും പ്രവർത്തിച്ചാൽ ആ അക്രമത്തിന് പ്രതികാരം നിങ്ങളെ വിട്ടാതെ നിങ്ങൾ മാപ്പ് കൊടുക്കണേ. ആരെങ്കിലും നിങ്ങൾക്ക് തടഞ്ഞാൽ പോലും നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്കുള്ള ആരോഗ്യം, നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങളെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു തന്നതാ. അത് അള്ളാഹ് തന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി, വറക്കെ ചൊല്ലു നബി മുഹമ്മദ് മുസ്തഫ. യസ്സിറോ, നിങ്ങൾ എല്ലാവർക്കും എളുപ്പമുണ്ടാക്കണം. വലാ തുഅസ്സിറോ, നിങ്ങൾ ഒരാൾക്കും പ്രയാസമുണ്ടാക്കരുത്. ബഷിറോ, നിങ്ങൾ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കണം. വലാ തുനഫിറോ, നിങ്ങൾ ഒരാളെയും വെറുപ്പിക്കരുതേ. അതൊരു വാക്കാണ്, നിങ്ങളൊരാളെയും വെറുപ്പിക്കരുത്. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരങ്ങനെ ആരെയും വെറുപ്പിക്കാത്ത സ്വഭാവമാണല്ലോ. ഒരു ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയാണ്, ഞാനിവിടെ നിന്ന് കിടക്കട്ടെ. കിടക്കാൻ അനുവാദം കൊടുത്തു. കിടന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇയാൾ എന്ത് ചെയ്തു അറിയോ? കിടക്കാപ്പായ നന്നായി വിസർജിച്ചു. കിടക്കുന്നിടത്ത് വിസർജിച്ചു പോയി. അതോടൊക്കെ കൂസാക്കിയാൽ, എന്നിട്ട് മുത്തലബി വരുന്നതിന് മുമ്പ് ഇയാൾ എഴുന്നേറ്റ് പോയി. അള്ളാഹുവിന്റെ ഹബീബ് വന്ന് നോക്കുമ്പോ, ഇന്നലെ ഞാൻ ജൂതനോട് അതിഥിയായി കിടക്കാൻ പറഞ്ഞ ജൂതൻ കിടന്ന റൂമിൽ കാശിച്ചിരിക്കുന്നു. ധൈര്യം വന്നില്ല, ദേഷ്യം വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് അതൊക്കെ കഴുകി വൃത്തിയാക്കുക. കുറെ ദൂരെ പോയപ്പോഴാണ് ഈ ജൂതന് ഓർമ്മ വന്നത്, എന്റെ പടയങ്കി ഞാൻ അവിടെ മറന്നു വെച്ചിട്ടുണ്ട്. എന്തായാലും തിരിച്ചു പോകുമ്പോ മുഹമ്മദ് അലി നടിക്കിട്ട് ഉറപ്പാ. കാരണം ഞാൻ കിടക്കപ്പായിൽ കാശിച്ച് കാണാതെ ഇറങ്ങി ഓടിയാണ്. പോയി നോക്കുമ്പോ കാണുന്ന രംഗം കാരുണ്യത്തിന്റെ മാണിക്കല്ലായ കാരുണ്യത്തിന്റെ പ്രതീകമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന രംഗാ കാണുന്നത്. ഇയാള് ജൂതന്റെ ദൂരങ്ങനെ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകരത് കണ്ടു. ഉത്തരവി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പടയങ്കി പുഞ്ചിരിയോട് കൂടെ കൊണ്ടുവന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ യാത്രയാക്കി.
ഈ മനുഷ്യൻ പേടിച്ചു പോയ ഈ മനുഷ്യൻ ഒരൽപ്പം ദൂരെ പോയി തിരിഞ്ഞു നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും ആ റൂമിലേക്ക് പോയി. ആ റൂം വൃത്തിയാക്കുന്ന രംഗം കാണുകയാണ്. ഞാൻ ആ റൂമിലൊന്ന് വിസർജിച്ചിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് പോലും ഒരു വെറുക്കുന്ന വാക്കുപോലും എന്നോട് പറയാതെ, ഒരു കറുത്ത വാക്കുപോലും എന്നോട് പെരുമാറാതെ, ഒരു വിമ്മിഷ്ടത്തോടുകൂടെ എന്റെ മുഖത്തേക്കൊന്ന് നോക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചെന്നോട് സ്വഭാവത്തോടെ പെരുമാറിയ നേതാവ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അന്നക മുഹമ്മദ റസൂലുള്ളാഹ്. എന്റെ മുസ്ലിം ഹൂമത്തെ ചെറുപ്പക്കാരാ, എല്ലാവരോടും സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാ നമ്മള്, കരുണയോടുകൂടെ ജീവിക്കേണ്ടവരാ നമ്മള്. നമ്മൾ ഒരാളെയും വെറുപ്പിക്കേണ്ടവർ അല്ല, ഒരാളെയും വേദനിപ്പിക്കേണ്ടവർ അല്ല. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവരെ സഹായിക്കണം. പ്രത്യേകിച്ച് അവനവന്റെ കുടുംബക്കാർ, അവനവന്റെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, അയൽവാസികൾ, നാട്ടുകാർ, അവർക്ക് നമ്മളെ ഉള്ളത് കൊണ്ട് സഹായിക്കാൻ ഒരു മുസ്ലിം മനസ്സുകാണ് വിമ്മിഷ്ടം കാണിക്കരുതേ. കാരണം തന്നതല്ലാഹുവാണ്. തന്നതല്ലാഹുവാണെങ്കിൽ അതേ റബ്ബിന് ഇത് തിരിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാ, ഒരു നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു നല്ല പെണ്ണ്. പക്ഷേ ആ പെണ്ണിന്റെ ഭർത്താവ് പിശുക്കനാ, ആ ഭർത്താവ് പെണ്ണിന്റെ ഭർത്താവ് പിശുക്കനായ ഭർത്താവ്. ഭാര്യയാണെങ്കിലോ നല്ല ഭാര്യ. ഒരു ദിവസം ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരാള് കയറി വന്നു. ഒരാള് വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വല്ലതും തരുമോ, വിശപ്പടക്കാൻ ഭക്ഷണം നൽകുമോന്ന് ചോദിച്ചു. ഭാര്യ പെണ്ണിന്റെ മനസ്സരിഞ്ഞ് പാവമാണ്, ഞാൻ കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് കരുതി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ഭക്ഷണം കൊടുത്തത് പിശുക്കനായ ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് ദേഷ്യം പിടിച്ചു. പെണ്ണുങ്ങൾ ഇന്ന് ചില നാടുകളിലൊക്കെ പെണ്ണുങ്ങളാണ് നേരെ തിരിച്ച്, സ്ത്രീകളാണ് സ്നേഹവും സൗഹൃദവും ഒക്കെ തകർക്കുന്നതിൽ കാരണക്കാരായി. മാറി അല്ലാഹു നമ്മളെ സഹോദരിമാരെ കാക്കട്ടെ. അങ്ങനെയാണല്ലോ, വീട്ടിന്റെ ഉള്ളിൽ ഒരുപ്പാക്ക് നാല് മക്കൾ, ഒരുപ്പാക്ക് നാല് മക്കൾ. ഈ നാല് മക്കൾ ചെറുപ്പം മുതലുള്ള ജീവിതം ഇത്ര രസമായിരിക്കും. അല്ലാത്ത സ്നേഹിതന്മാരെ പോലെ ഈ നാല് ജ്യേഷ്ഠാനുജന്മാർ ഒരു വീട്ടിൽ ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ജ്യേഷ്ഠാനുജന്മാർ ഇനി മനസ്സിന്റെ ഉള്ളിൽ പരസ്പരം വിരുദ്ധ വൈരുദ്ധ്യം വരുന്നതും വെറുപ്പ് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഒരുപ്പാന്റെ നാല് മക്കൾ, നാലുപ്പാന്റെ മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഭാര്യമാരേക്ക്. ഈ ഒരുപ്പാന്റെ നാല് മക്കൾ നാല് പിതാവിന്റെ പെൺമക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരും. നാല് ഭാര്യമാരിപ്പ വീട്ടിലായി. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഏതൊക്കെ ഉണ്ടാവുന്നറിയോ? രാജവമ്പാല, കരിമൂർക്കൻ, എട്ടടി മൂർക്കൻ, ചൂരിട്ട അണലി, നല്ല നല്ല വേസുള്ള സീസൺ പോയി. കണ്ടവൊക്കെ നല്ല സാധുക്കളാ, കണ്ട നിർക്കുകയെ തോന്നും. പക്ഷെ അല്ല, നല്ല നല്ല സാധുവായിരുന്ന് കടിക്കണ അണലിയൊക്കെ ഉണ്ടാവും. ഇത് വീട്ടിലേക്ക് വരലോടുകൂടെ ഇന്നലെ വരെ മുഖത്തോക്ക് നോക്കി ചിരിച്ചിരുന്ന മുഖത്തിന്റെ രൂപം മാറി. ഇന്നലെ വരെ സൗഹൃദം പങ്കിട്ടിരുന്ന ജ്യേഷ്ഠാനുജന്മാർ മുഖത്തേക്ക് നോക്കി സംസാരിക്കാതെയായി. എന്തേ, ആർക്കും അറിയില്ല. എന്താ കാരണം ആർക്കും അറിയില്ല. മെല്ലെ മെല്ലെ അവർ അകലാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങി. സ്ത്രീയാണെങ്കിലോ, സ്ത്രീ സ്ത്രീക്കുന്നുണ്ടാവും, ബഹുമരിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാകും. പക്ഷേ മനസ്സിരിക്കുന്നുണ്ടാകും മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലാവരും കണ്ടാൽ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നൊരവസ്ഥ അല്ലെ. മുഖത്തൊക്കെ നോക്കി ചിരി രണ്ടെണ്ണുണ്ട്. ചിരി ഒരു മുസ്ലിം, മറ്റൊരു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പൊഞ്ചിരിച്ചാൽ സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി. ഒരു നമ്മള് ഉസ്താനെ കാണുമെന്ന്, അല്ല ആരെ കാണുമെന്ന് ചിരിച്ചത്. അതിപ്പോ ടാക്സ് അടക്കണം ആണല്ലോ. ഒന്ന് പൊഞ്ചിരിക്കുക. ചില മനുഷ്യന്മാർക്ക് ചെറിയ നേരം വേണ്ടാവില്ല, വില പിടിച്ചാട്ടും. ചിരി പുഞ്ചിരിക്കുന്നു, പക്ഷെ ചിരി രണ്ടെണ്ണുണ്ട്. ഒന്ന് സ്നേഹത്തിന്റെ ചിരി, മറ്റൊന്ന് സൈക്കിളുമ്പോൾ നിങ്ങളുടെ ചിരി. ഇത് രണ്ടു രണ്ട സൈക്കിൾ. ഞാൻ മുമ്പേ മദ്രസിനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടി സൈക്കിളിൽ ഇങ്ങനെ വന്നിട്ട് സ്പീഡ് വന്നിട്ട് മുന്നിൽ വീണ വീണ ഉടനെ തന്നെ ആ കുട്ടി എഴുന്നേറ്റു. കല്ലിലാ വീണത്, എനിക്കറിയാം കാലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ആ കുട്ടി എഴുന്നേറ്റ് ഉടനെ കണ്ടത് എന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുട്ടിയെ ചികിത്സിച്ചത്. അത് സ്നേഹം കൊണ്ട് ചികിത്സതല്ല, ഈ പണ്ടാർ ഉസ്താദ് കണ്ടല്ല റബ്ബേ ചികിത്സതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാരും അതേപ്രകാരം ഇളച്ചി മൂച്ചും മുത്തച്ഛന്മാരും തമ്മിലുള്ള സ്നേഹ ചിരി, ഈ ചിരിയല്ലേ? നേരെ വെച്ച മനസ്സിൽ കരുണ വെച്ചുള്ള ചിരിയാണ് ഒരു മുസ്ലിമിനുണ്ടാകേണ്ടത്. ഞാൻ പറയുന്നത് വീട്ടിന്റെ ഉള്ളിൽ വെറുപ്പ് വിദ്വേഷം. ജ്യേഷ്ഠന് അഞ്ചം ഗൾഫിലാ, അനുജം ഗൾഫിലാ. ഗൾഫിലുള്ള അനുജനെ നാട്ടിലുള്ള ജ്യേഷ്ഠം വിളിച്ചത് പറയുന്നുണ്ടോ, ഞാൻ വീടും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വലിയ വിഷമത്തിലാണ്, ഒരു 50,000 രൂപ എനിക്ക് നിങ്ങൾ സഹായിക്കോ ജ്യേഷ്ഠൻ അനുജനോട്, അല്ല അഞ്ചൻ ജ്യേഷ്ഠനോട്.
അപ്പൊ ഗൾഫിലുള്ള ആള് നേരെ ഭാര്യയ്ക്ക് വിളിക്ക, ഇക്കാക്ക വിളിച്ചിരുന്നു 50,000 ചോദിച്ചു. അപ്പൊ പെണ്ണ് പറയാ 50,000 നമ്മളെ കക്കൂസ് തന്നെ ഇവിടെ കൊളിഞ്ഞാട പോവാണ്, അതുണ്ടാക്കിയിട്ടില്ല. ഇപ്പുറത്തെ അടുക്കള പുതിയത് ഉണ്ടാക്കണം, ഇങ്ങനെ പുറത്തൊരു അടുപ്പുണ്ടാക്കണം, അവിടെ സൗകര്യം ഇവിടെ സൗകര്യം, കുട്ടികളെ കിട്ടിക്കാനായി 50,000 നിങ്ങൾ കൊടുത്തവരെ നമുക്കെന്താ, അതൊക്കെ ബുദ്ധിമുട്ടാ. ആ പെണ്ണ് ബുദ്ധിയില്ലാത്തവളാ. ശരിക്കും ബുദ്ധിയുള്ള പെണ്ണ് പറയേണ്ടത്, നിങ്ങളുടെ ജ്യേഷ്ഠനാ ചോദിച്ചത്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ 50,000 ഒരു 100,000 കൊടുത്ത് നിന്റെ നിങ്ങളെ ജ്യേഷ്ഠ നിങ്ങൾ സന്തോഷിപ്പിക്കണം. കാരണം ഈ ദുന്യാവിൽ നിങ്ങളെ സമ്പത്തല്ല നിലനിർത്താൻ അത് കാരണമാണ്. നിങ്ങളെ ഉമ്മ ചോദിച്ചോ, നിങ്ങളെ പെങ്ങൾ ചോദിച്ചോ, നിങ്ങളെ അമ്മായി ചോദിച്ചോ, ബന്ധങ്ങൾ ചോദിച്ചോ, നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ചോദിച്ചതിനേക്കാളെ ഇരട്ടി നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൊടുത്തതിന്റെ കാരണത്താൽ നമ്മളെ കുടുംബക്കാർ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ, അയൽവാസികളെ മനസ്സ് പുഞ്ചിരിക്കട്ടെ, ശരീരോദാ നമ്മളെ കുടുംബക്കാര് ആനന്ദിക്കട്ടെ. കാരണം മറ്റുള്ളവർ നമ്മളെ സമ്പത്ത് കൊണ്ട് സന്തോഷിക്കുമ്പോഴാണ് അല്ലാഹുവിന് സന്തോഷമുണ്ടാവുക. നമുക്കുള്ള കഴിവ് മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുമ്പോഴാണ് ഖാലിഖായ റബ്ബ് നമുക്ക് സമാധാനം തരുക. അല്ലാതെ നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് മാത്രം മതിയെന്ന് ചിന്തിച്ച് ജ്യേഷ്ഠൻ അവഗണിച്ചാൽ, അനുജന അവഗണിച്ചാൽ, അതല്ലെങ്കിൽ കുടുംബക്കാരെയും അയൽവാസികളെയും നാട്ടുകാരെയും അവഗണിച്ചാൽ ഈ തന്ന ഇത് തിരിച്ചെടുക്കാൻ അല്ലാഹ് കഴിയും കേട്ടോ. ഞാൻ പറയുന്നത് ഈ നല്ല പെണ്ണ് വീട്ടിലുള്ള ഭക്ഷണം ഈ പുറത്തു വന്നു നിൽക്കുന്ന സാധുവായ മനുഷ്യനെ കൊടുത്ത വിവരം ഭർത്താവ് അറിഞ്ഞു. പിശുക്കനായ ഭർത്താവ് പെണ്ണുമായി കലഹിച്ചു, പ്രശ്നമായി. അവസാനം പ്രശ്നം മൂർജിച്ച് 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 വലിയ പ്രശ്നമായി മാറി. ആ പ്രശ്നം അവസാനം തലാഖിൽ കലാശിച്ചു. ഒരു സാധുവിനെ സഹായിച്ചതാ, ഒരു കഷ്ടപ്പെടുന്നവന്റെ ഭക്ഷണം കൊടുത്തതാ, ഭാര്യ കൊടുത്തതിന്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവ് കലഹിച്ചു, ഷണ്ടയായി, അവസാനം അത് ത്വലാക്കിൽ കലാശിച്ചോ. കാലങ്ങൾ എഴഞ്ഞു, നീ പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. രണ്ടാമത് ഈ പെണ്ണിന്റെ ഭർത്താവിനെ തെരയുമ്പോ പെണ്ണ് പറഞ്ഞു, എനിക്ക് പണക്കാര് വേണ്ട, പണമുള്ളവർ എനിക്ക് ഭർത്താവായി വേണ്ട. കാരണം പണം തോറും കൂടുന്തോറും അഹങ്കാരം കൂടുകയാണ്, വീടിന്റെ വലിപ്പം കൂടും, അയൽവാസിയെ മറക്കുകയാണ്, വീടിനും സൗകര്യങ്ങൾ കൂടുമ്പോ ജ്യേഷ്ഠാനുജന്മാരെ മറക്കുകയാണ്. സ്നേഹിക്കാനും മാപ്പ് കൊടുക്കാനുമുള്ള മനസ്സില്ലാതെ അഹങ്കാരവും ധിക്കാരികളുമായി മനുഷ്യൻ മാറുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പാവങ്ങളായ കൂലിപ്പണിക്കാരായ അന്നന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അന്നന്ന് ജീവിക്കുന്ന പാവം മതി ഭർത്താവായിട്ടെന്ന് ഭാര്യ പറഞ്ഞപ്പോ ഈ പെണ്ണിന് അങ്ങനത്തെ ഒരു കൂലിപ്പണിക്കാരൻ ഭർത്താവിനെ കണ്ടെത്തുകയാ. അങ്ങനെ കണ്ടെത്തി സുബ്ഹാനല്ലാഹ്, ഒരു കൂലി ചെയ്യുന്ന കൂലിപ്പണി എടുക്കുന്ന ഒരു പാവം മനുഷ്യനെ ഭർത്താവായി ഈ പെണ്ണിന് ലഭിച്ചു. ഇയാളും ഭാര്യയുമായി ജീവിതം ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ ഇയാള് കച്ചവടത്തിൽ ജോലിക്ക് പോകും, വിറക് വെട്ടാൻ പോകും, വിറക് വെട്ടി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വരുന്നിട്ട് അല്പമൊക്കെ പാവങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യും, ബാക്കിയുള്ളത് കൊണ്ട് ഭക്ഷണം വാങ്ങും. രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ച് സുഖത്തിൽ ഉറങ്ങുന്ന ആളാ. അങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് കിട്ടിയ പണം കൊണ്ട് രണ്ടുപേർക്കും കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി. രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ വാതിലിനതാ ഒരു മുട്ട കേൾക്കുകയാണ്. ആരാണ് വാതിലിന് മുട്ടുന്നതെന്ന് നോക്കാൻ ഭർത്താവ് എഴുന്നേറ്റ് പോയി. ഭർത്താവ് നോക്കുമ്പോ ഒരു രോഗം കൊണ്ട് വലഞ്ഞ് ശരീരമാകെ ശുഷ്കിച്ചു പോയ ഒരു രോഗിയായ മനുഷ്യന്. ഇയാള് വന്നിട്ട് പറഞ്ഞു, വിശപ്പടക്കാൻ കഴിയാതെ വന്നതാണ്, ഒരൽപ്പം ഭക്ഷണം തരുമോ. ഈ ഭർത്താവിന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. കാരണം ഈ സാധുവായ മനുഷ്യന് രോഗം കൊടുത്ത അതേ റബ്ബല്ലേ എനിക്ക് ആരോഗ്യം തന്നത്, എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, എന്റെ ഭക്ഷണം ഞാനിന്ന് ഈ രോഗിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭർത്താവ് അടുക്കളയിൽ പോയി ഭാര്യയോട് പറഞ്ഞ, ഭാര്യ ഇന്ന് ഞാൻ പട്ടിണി കിടക്കുകയാണ്, എന്റെ ഭക്ഷണം ഞാൻ അതാ ഒരു രോഗിയായ കഷ്ടപ്പെടുന്ന മനുഷ്യൻ വന്നിട്ടുണ്ട് അയാൾക്ക് കൊടുക്കുകയാ. ഭാര്യക്ക് സന്തോഷമായി, കാരണം മുമ്പത്തെ ഭർത്താവ് ഒഴിവാക്കിയത് കൊടുത്തതിന്റെ പേരില്ല. ഇപ്പത്തെ ഭർത്താവ് പട്ടിണി കിടന്ന് മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാൻ മുന്നോട്ട് ചെയ്യാം, പട്ടിണി കിടന്ന് മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുക. സന്തോഷമായിപ്പോ ഭാര്യയാളുണ്ട് കൂട്ടിപ്പിടിച്ച് ഭർത്താവിനെ, ഭർത്താവിനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ സന്തോഷമായി, നിങ്ങളുടെ പ്രവർത്തനക്ക് സന്തോഷമായി, അതുകൊണ്ട് ഞാനും നിങ്ങളും പട്ടിണി കിടക്കണ്ട, നമുക്ക് രണ്ടാക്കുന്ന പട്ടിണി കിടക്കണ്ട, ഞാൻ എന്റെ ഭക്ഷണം അയാൾക്ക് കൊടുക്കാം, നിങ്ങളെ ഭക്ഷണം നമുക്ക് രണ്ടാക്കും കൂടി കഴിക്കാം, ഇന്നത്ര മതി, ഇന്നത്ര മതി, നിങ്ങളെ ഭക്ഷണം നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം, എന്റെ ഭക്ഷണം ഞാൻ കൊടുക്കാം,
എന്ന് പറഞ്ഞ് ഭാര്യ ഈ ഭക്ഷണവുമായി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് പുറത്തു നിൽക്കുന്ന രോഗിയായി കഷ്ടപ്പെട്ട മനുഷ്യനെ കണ്ടവാട ഭാര്യയായി പെണ്ണതാ ഈ പുറത്തു നിൽക്കുന്ന ആളെ കണ്ടവാട പൊട്ടി എന്ന് കരയുകയാണ്. യാ പെണ്ണങ്ങ് നിലവിളിച്ച് ബോധം കെട്ട് വീഴുകയാ. ഓടി വന്ന് നോക്കുമ്പോ സുബഹാനല്ലാ, പുറത്തു നിൽക്കുന്ന മനുഷ്യനും പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് തളർന്നിരിക്കുകയാണ്. എന്താ സംഭവം എന്നൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഭാര്യയോട് ഭർത്താവ് ചോദിച്ച പെണ്ണ് എന്തേ നീ കരയുന്നതിന്റെ കാരണം പറ. ഭർത്താവേ, എനിക്കാദ്യം ഒരു ഭർത്താവുണ്ടായിരുന്നു, പണക്കാരനാണ്, മുതലാളിയാണ്, സൗകര്യമുള്ള ആളാ. ഞാനൊരു പാവപ്പെട്ട മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന്റെ പേരില് പിശുക്കത്തരം കൂടിയയാള് ഞാനുമായി കലഹിച്ചെന്നെ തലാക്ക് ചൊല്ലിയതാ. ഇന്നതാ രോഗിയായി 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 ചികിത്സിക്കാൻ മുതൽ വിറ്റ് വീട് വെട്ടി എല്ലാം വിറ്റിട്ട് അവസാനം ജോലിക്ക് പോകാൻ കഴിയും കഴിയാതെ ഈ വാതിൽക്കൽ വന്ന് ഇരക്കുന്ന ആളറിയോ അന്നത്തെ എന്റെ ഭർത്താവാണ് ഭർത്താവ്. അന്നെന്റെ ഭർത്താവ് പണക്കാരനാ, അന്നെന്റെ ഭർത്താവ് ആരോഗ്യമുള്ളവനാ, അന്നെന്റെ ഭർത്താവ് സൗകര്യമുള്ളവനാ. പക്ഷേ അയൽവാസികളോട് സ്നേഹമില്ല, കുടുംബക്കാരോട് ഇഷ്ടമില്ല, എന്നെ കൊണ്ടുള്ള സഹായം മറ്റുള്ളവർക്ക് ചെയ്യണമെന്നുള്ള ചിന്തയില്ലാതെ അറുപിശുക്കനാ. അക്കാരണത്താൽ അള്ളാന്റെ പരീക്ഷണം വന്ന് ഇന്ന് രോഗം കൊണ്ട് വലഞ്ഞ് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇതാ ഈ വന്ന് നിൽക്കുന്നതാരാണ്? അന്നത്തെ എന്റെ ഭർത്താവാണ് ഭർത്താവേ. ഇതങ്ങ് കേട്ടതോടുകൂടെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനങ്ങ് പൊട്ടിക്കരയുകയാണ്. സ്വന്തം ഭർത്താവ്, ഇപ്പോഴത്തെ ഭർത്താവ് കരയുകയാണ്. ഭാര്യയോട് പറയുന്നു പെണ്ണേ, അന്ന് നിന്റെ വീടിന്റെ മുറ്റത്ത് രോഗം കൊണ്ട് വലഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി വന്നു നിന്നാണ് അത് ഞാനായിരുന്നു. ഞാൻ പറയുന്നത് ഹാലിക്കായ അള്ളാഹുവാണ് ദുന്യാവ് സൃഷ്ടിച്ചത്, നമ്മളെ പടച്ചത്, പണം തന്നത്, ആരോഗ്യം തന്നത്. അതുകൊണ്ട് നമ്മളെ സങ്കുചിത മനോഭാവം ഒഴിവാക്കി കുടുംബത്തിനെയും അയൽവാസികളെയും നാട്ടുകാരെയും സന്തോഷിപ്പിച്ച് എന്നെ കൊണ്ട് മറ്റുള്ളവർ അൽഹംദുലില്ലാ എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമയായി മാറുക, യഥാർത്ഥ വിശ്വാസിയായി മാറുക, യഥാർത്ഥ മുഅ്മിനായി മാറുക. അത്തരം ഒരു നല്ല സ്വഭാവം നിലനിർത്തിയിട്ട് ഹാലിക്കായ തമ്പുരാന്റെ ഭവിതത്തിലേക്ക് പോകാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ഉമ്മമാരെ രക്ഷിതാക്കളെ, പാപങ്ങളായ നമ്മൾ ഖബർ ആനന്ദത്തിന്റെ വീടാണ്. നാളെ മഹ്ശറിലോ മഹാനായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു സ്വഹാബത്തെ. ഞാൻ രാത്രി ഒരു സംഭവം കാണുകയാണ്. റായിത്തു റജുലം മിൻ ഉമ്മത്തി ജാസിയന്നാ റുക്ബതൈഹി വബൈനഹു ബൈനല്ലാഹി ഹിജാബ്. ഒരു മനുഷ്യൻ മഹ്ശറ ലോകത്ത് മുട്ടുകുത്തി നരങ്ങി വരികയാണ്. അയാൾ എടങ്ങറാവുകയാണ്. അയാൾ മുട്ടുകുത്തി നരകിച്ച് കഷ്ടപ്പെട്ട് മഹ്ശറയിലേക്ക് വരികയാ. അല്ലാഹു നമ്മൾ ആഖിർ ജീവിതം സന്തോഷമാക്കി തരട്ടെ. അത്രേ പറയാ, ഞാനൊക്കെ രാത്രി സ്വപ്നം കണ്ടു. സംഭവം കണ്ടു എന്താ? അമ്പിയാക്കന്മാരെ സ്വപ്നം വഹയാൻ, അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാൻ. ഇത്രവി പറയാണ്, ഒരു മനുഷ്യൻ മുട്ടുകുത്തിയിട്ട് നിരങ്ങി നിരങ്ങി എടങ്ങറായി മഹ്ശറ ലോകത്തേക്ക് വരുന്നു. ഹാലിക്കായ റബ്ബിനെ കാണാൻ അയാൾക്ക് കഴിയുന്നില്ല. എന്തോ ചില തെറ്റുകൾ കുറ്റങ്ങളുടെ കാരണത്താൽ അയാളിൽ കുറെ മറകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കാണാൻ കഴിയാത്ത വിധം, റബ്ബിന്റെ രക്ഷ നേടാൻ കഴിയാത്ത വിധം അയാൾ നരക യാതന വെച്ച് മഹ്ശറ ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഒരാളെ ഞാൻ കണ്ടു. അങ്ങനെ അയാളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നതാ ഫജാഹു ഹുസ്നുൽഖുൽഖി, അയാളെ നല്ല സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അയാളുടെ അസൽ സ്വഭാവം കൂടി വന്നിട്ട് ഫഖദ ബിയദിഹി, ആ നരകയാൾ കഷ്ടപ്പെടുന്ന അയാളെ കൈ സ്വഭാവം അയാളെ കൈപ്പിടിച്ചിട്ട് അള്ളാഹുവിലേക്ക് അയാളെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ കാണാനും സ്വർഗത്തിലെ കടക്കാനുമുള്ള വഴി ഈ സൽ സ്വഭാവം അയാൾക്കുണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ
കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഖം സൽ സ്വഭാവമാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആനന്ദം സൽ സ്വഭാവമാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക നബിയേ. എത്ര നല്ല സ്വഭാവമുള്ളവരാ നിങ്ങൾ, എത്ര കരുണയുള്ള സ്വഭാവമുള്ളവരാ നിങ്ങൾ, എത്ര കൃപയുള്ള സ്വഭാവമുള്ളവരാ നിങ്ങൾ. അതുകൊണ്ടല്ലേ യാ റസൂലല്ലാ, നിങ്ങളോട് എല്ലാവർക്കും നിങ്ങളെ കടുത്തത്, അല്ലെങ്കിൽ എല്ലാവരും മകളുമായിരുന്നില്ലേ? അല്ലാഹു നമുക്ക് ആ നന്മയുടെ സ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ മഹത്തുക്കൾ ഞാൻ ഓർക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഹറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഹാനായ തങ്ങപ്പാപ്പ ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. പരിപാടി കഴിഞ്ഞ് രാത്രി ഒരു വീട്ടിലേക്ക് പോവുക. കാറിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ റോട്ടിൽ ഒരാളെ കണ്ടു. റോട്ടിൽ മഴ, ചെറിയൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ മഴയത്ത് ഒരാളിങ്ങനെ ഓടുക. ഈ ഓടുന്ന മനുഷ്യൻ ഇടക്കിടക്ക് വണ്ടിക്ക് കൈയാട്ടുന്നുണ്ട്. ഇടക്കിടക്ക് വണ്ടിക്ക് ഇങ്ങനെ കൈയാട്ടും, കൈ കാട്ടിയിട്ട് ഇയാള് അപ്പൊ വണ്ടി നിർത്തൂല. ആ സമയത്ത് ആരാ നിർത്തി കൊടുക്കാൻ പാതിരാക്കി. വണ്ടി നിർത്തുന്നില്ല. ഇയാൾ മയങ്ങനെ കൊള്ളുന്ന കൊടയൊന്നുമില്ല. മയങ്ങനെ കൊണ്ടുകൊണ്ട് റോഡിലൂടെ ഓടുകയാണ്. വരുന്ന വാഹനത്തിനൊക്കെ കൈ കാട്ടുന്നു, ഒരു വാഹനവും നിർത്തുന്നില്ല. അവസാനം തങ്ങപ്പാപ്പാന്റെ വണ്ടി എത്തിയപ്പോ തങ്ങൾ പറഞ്ഞു, എന്തോന്നറിയില്ല ആ മനുഷ്യൻ എന്തോ ബുദ്ധിമുട്ടിൽ പെട്ടാ തോന്നുന്നുണ്ട്, വണ്ടി ഒന്ന് നിർത്തി. ഉടനെ ഇയാൾ വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോ ഇയാൾ തങ്ങളിന്ന് നോക്കിയില്ല. ഈ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന് സഹായിക്കോ, എന്റെ ഭാര്യ പ്രസവവേദനയോട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് സഹായിക്കോന്ന് വെച്ചു. തങ്ങൾ വേഗം ഡ്രൈവറോട് പറഞ്ഞു വേദിരിക്ക്. അവസാനം ആ വീട്ടിൽ പോയി പ്രസവ വേദന അനുഭവിക്കുന്ന ഈ പെണ്ണിനെ വാഹനത്തിൽ കയറ്റിയിട്ട് നേരെ കൊണ്ടുവന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ലേബർ റൂമിലേക്ക് കയറ്റി. ലോബലി തഹാനായ തങ്ങൾ പറഞ്ഞു, നമ്മളിവിടെ പുറത്തിരിക്ക, എന്റെ വിവരം അറിഞ്ഞിട്ട് പോകാം. ഇയാൾക്കിത് തങ്ങളാണെന്ന് മനസ്സിലായിട്ടില്ല, കാരണം തങ്ങൾ ആയിരത്തമാണല്ലോ ഇരിക്കുന്നത്. അവസാനം പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടുകാരൻ ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങളെ കൊടുന്ന വണ്ടിക്കാർ പോയോന്നാവും. വന്നു നോക്കുമ്പോ കാറുകാരൻ ഡ്രൈവർ അവിടെ ഇരിക്കുന്നുണ്ട്. ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത വല്ലാത്ത സന്തോഷം കേട്ടോ, റാഹത്തായി ഞാൻ കുടുങ്ങിയിരുന്നു, ഒരാൾ വണ്ടി നിർത്തി തരാതെ ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഡ്രൈവർ ചോദിച്ചു, ഇതിന് ഇരിക്കുന്നത് ആരെ കാറെന്നറിയോ? ഇല്ല. ആരാതിൽ ഉണ്ടായിരുന്നു എന്നറിയോ? ഇല്ല. അതാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. അവിടെ നിങ്ങളെ കാത്തവിടെ പുറത്തിരിക്കുന്നുണ്ട്. റിസപ്ഷന്റെ അടുത്ത് പോയി നോക്കുമ്പോ തങ്ങൾ തൊപ്പിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന രംഗം. ഓടിപ്പോയി ഇയാൾ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ മാപ്പാക്കണം, ഞാൻ അറിയാതെ കൈയാട്ടിയതാ, തങ്ങളെ കുടുങ്ങിയിട്ട് കൈകാട്ടിപ്പോയതാണ്. ഉടൻ മഹാനായ തങ്ങളാ മനുഷ്യനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാ ദായി മകൾ ഭാര്യയുടെ അവസ്ഥ പ്രസവിച്ചു, അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആശ്ലേഷിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞ്, വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്ത്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്ത്, ആ കുഞ്ഞിന്റെ മധുരം തുടർ കൊടുത്ത് പോരുന്ന നമ്മളെ മുൻഗാമികളായ മഹാരഥന്മാരുടെ കരുണയുള്ള സ്വഭാവം, കൃപയുള്ള സ്വഭാവം, എല്ലാ സഹജീവികളോടും ഇഷ്ടമുള്ള ഒരു സെൽ സ്വഭാവത്തിലേക്ക് മുസ്ലിമേ ഞാനും നിങ്ങളും തിരിച്ചു വരിക. അറിവില്ലായ്മകൾ കൊണ്ടുവന്ന അപാകതകൾ, അറിവില്ലായ്മകൾ കൊണ്ടുവന്ന പോരായികകൾ, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പിന്നിരുന്ന് സ്വഭാവമൊന്ന് നന്നാക്കാനാണ് ഇക്കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ അധ്വാനിക്കേണ്ടത്, ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. ആരാധനകളൊക്കെ വൃത്തിയാണ്, അൽഹംദുലില്ലാ. അതോടൊപ്പം നമ്മളെ സ്വഭാവത്തിൽ അപാകതകളുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഈ ഉറോസോട് കൂടെ നമ്മളും നമ്മളെ ഭാര്യയും നമ്മളെ മക്കളും പറയുന്ന ഞാനും നമ്മളെ സ്വഭാവം ഒന്ന് ശുദ്ധിയാക്കാൻ, നന്മയുടെ സ്വഭാവത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ, മരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം മക്കളെ പോലും ക്രൂരനായി കൊന്ന ആളല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വന്തം മകളെ കിണറ്റിലേക്ക് ഇട്ടിട്ട്, കിണറ്റിൽ വീണുകിടക്കുന്ന മകളെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ടിട്ട് തലച്ചോറ് പൊട്ടിച്ചിതറിയപ്പോ പൊട്ടിച്ചിരിച്ച ആളല്ലേ ഉമർ ബിൻ ഖത്താബ്. ആ ഉമറിനോട് മിഅ്റാജിന്റെ രാവിലെ കഴിഞ്ഞ് വന്ന റസൂലുള്ള പറഞ്ഞത്, ഉമറേ ഞാൻ രാത്രി സ്വർഗത്തിലേക്ക് കയറി നോക്കുമ്പോ സ്വർഗത്തിൽ ഞാനൊരു കൊട്ടാരം കണ്ടു, അത് നിനക്കല്ല സ്വർഗത്തിൽ പണിത കൊട്ടാരമാ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമുക്കും പെണ്ണുങ്ങളെ ആണുങ്ങളെ ആ കൊട്ടാരം തരും. ഇത്രയും ക്രൂരത ചെയ്ത ഉമറിന്റെ കൊട്ടാരം വേണോ? ആ ഉമറിന്റെ ജീവിതം മാറി.
ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റം വന്നു. ആ പഴയ കുറൂരതൊന്നുപ്പല്ല, മനസ്സ് മാറി, നിഷ്കളങ്കമായ കൃപയുള്ള കരുണയുള്ള ആരെയും വേദനിപ്പിക്കാത്ത, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മയും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമെന്നും എന്നെ കൊണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് മാറി. എനിക്ക് പാതിര ആ സമയത്ത് ഒരു വഴിയിലൂടെ ഇരുട്ടത്ത് ഉമർ പോകുമ്പോ ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ കൂടെ പോയി എവിടേക്കാ പോകുന്ന നോക്കാൻ. അപ്പൊ നോക്കുമ്പോ ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചു, ചെറിയ വീട്. തലഹത്തിന് അറിയില്ല ഇത് ആരെ വീടാണെന്ന്. നേരം വെളുത്തപ്പോ പോയി നോക്കുമ്പോ കാണുന്ന രംഗം, സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ ഒരു കട്ടിലിങ്ങനെ, വയസ്സായ ഒരു ഉമ്മ കട്ടിലിങ്ങനെ കിടക്കുക, അവിടെ കിടന്ന് കാഷ്ടിക്കുന്നു, കിടന്ന് മൂത്രിക്കുന്നു. വേറെ ആരും ആ വീട്ടിലില്ല. അപ്പൊ ഈ ഉമ്മാനോട് തലഹത്ത് ചോദിച്ചു, ഉമ്മ നിങ്ങളെ ഈ കാഷ്ടം കഴുകൽ ആരാ, നിങ്ങളെ ഈ മൂത്രം കഴുകൽ ആരാ, ഇവിടെ ആരാ ഉള്ളത്? ഉമ്മ പറഞ്ഞു, ഇവിടെ ആരുമില്ല മോനെ, ഞാൻ ഒറ്റക്ക, ഞാൻ ഒറ്റക്ക. പിന്നെ നിങ്ങളെ കാഷ്ടം കഴുകാനോ? എനിക്കറിയില്ല. എല്ലാ ദിവസവും പാതിരാക്കൊരാൾ ഇവിടെ വരാറുണ്ട്, ആളെ എനിക്കറിയില്ല. ആ മനുഷ്യൻ വന്നിട്ട് എന്റെ കാഷ്ടം കഴുകിത്തരും, എന്റെ മൂത്രം വൃത്തിയാക്കി തരും. സ്വന്തം ബാപ്പ ഉപ്പയോ ഉമ്മയോ രോഗിയായി വീട്ടിൽ കിടക്കുമ്പോ സമയത്തിന് മരുന്ന് കൊടുക്കാത്തവരായി മാറുന്ന മനുഷ്യനില്ലേ ലോകത്ത്? വേണ്ടതുപോലെ പരിപാലിക്കാത്ത പെണ്ണും ആണുമില്ലേ ലോകത്ത്? രോഗിയായി കിടക്കപ്പായിൽ കിടപ്പിലായാൽ അവരെ ശുശ്രൂഷിക്കാത്ത വീട്ടുകാരില്ലേ? കേട്ടോ മുമ്മിനീങ്ങളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാഷ്ടം കഴുകി വൃത്തിയാക്കുകയാണ്. ആ സമയത്തതാ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് തൽഹത്ത് പറഞ്ഞു, ഉമ്മ പാതിരാ സമയത്ത് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ കാഷ്ടം കഴുകിത്തരുന്ന ആളറിയോ, മൂത്രം കഴുകിത്തരുന്ന ആളറിയോ, അത് രാജ്യം ഭരിക്കുന്ന ഉമറാണ് ഉമ്മ. അന്ന് മക്കളെ പോലും കൊന്ന ക്രൂരന് ഇന്ന് അന്യ സഹോദരന്റെ കാഷ്ടം കഴുകിക്കൊടുക്കുന്നവരായി മാറുകയാ. അന്ന് മക്കളെ പോലും ക്രൂരനായി കൊന്ന ക്രൂരന് ഇന്ന് മനുഷ്യരുടെ കരുണയുള്ള കൃപയുടെ പര്യായമാ. അതുകൊണ്ട് പെണ്ണെയാണ് ജീവിതം ശുദ്ധീകരിച്ച് അമലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല നമുക്ക്. അതുകൊണ്ട് ഫർളുകളും സുന്നത്തുകളൊക്കെ നിർവഹിക്കലോടൊപ്പം അതുപോലും തകർത്ത് കറിയുന്ന ദുസ്വഭാവികളായി മാറാതെ ദുന്യാവും ആഹ്റവും സന്തോഷം നേടാൻ സൽസ്വഭാവമുള്ളവരായി ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ആരും ദ്വാരക്കളിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം അതപകടാണ് ഇന്ന് രാത്രി പ്രത്യേകിച്ച്. അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാഹ് കൂട്ടമായി ദ്വാരന്ന് വേഗം പിരിയ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയില്ല.